കല്യാണം കഴിഞ്ഞ് മക്കളായ പിന്നെ വാപ്പയുടെയും ഉമ്മയുടെയും വലിയ ആധിയും വിഷമവും ഈ മക്കളെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും. ആ മക്കളെ സംബന്ധിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടിയുള്ള ഒരു ലൈഫ് നമ്മുടെ വീട്ടിൽ ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് റാഹത്തുള്ള ജീവിതം വേണോ? നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. വാപ്പാക്കും ഉമ്മാക്കും സമാധാനല്ലേ ഉസ്താദ്, എന്തേ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാണ്? ഇത് ധാരാളം രക്ഷിതാക്കൾ പറയാറുണ്ട്. അങ്ങനെ പറയേണ്ട ഒരവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു? ഒരു പുരുഷന് വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്ന രണ്ട് കാര്യം, ഒന്ന് മക്കളെ സംബന്ധിച്ചും രണ്ട് ഭാര്യയെ സംബന്ധിച്ചും ആയിരിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ച് സമാധാനം നഷ്ടപ്പെടുന്നത് അവൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളും ഭർത്താവിനെ സംബന്ധിച്ചും ആയിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ബറക്കത്തും സമാധാനവും അത് നഷ്ടപ്പെടുന്നു എന്ന് ബേജാറായി സങ്കടപ്പെട്ട് ജീവിതം ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സാഹചര്യങ്ങളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത തലമുറക്കെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കളായ ആളുകൾക്കുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, ആരാണ് നല്ല മാതാപിതാക്കൾ? മാതാപിതാക്കൾ നന്നായാലേ മാതാപിതാക്കൾക്ക് വീട്ടു സമാധാനം കിട്ടുള്ളൂ. ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനമാണ് ആ മനുഷ്യന്റെ മക്കൾ എന്ന് പറയുന്നത്. അൽമാലു വൽ ബനൂൻ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് സമ്പത്തും അതുപോലെ സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയ, ഹയാത്തു ദുനിയയിലെ സീനത്താണ് മക്കളും അതുപോലെ സമ്പത്തും എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. മക്കൾ കാരണം ഭംഗിയുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ലേ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില വിഷയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു പരിഹാരം അതിനുണ്ടാക്കണം. അതിനാണ് ഈ വിഷയം പറയുന്നത്. ആരാണ് നല്ല മാതാപിതാക്കൾ? മാതാപിതാക്കളുടെ കടപ്പാടുകൾ എന്തൊക്കെ? ഞാൻ വാപ്പയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ഉമ്മയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ജനറലായി നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില തിന്മകളും സ്വഭാവ രീതികളും ഒക്കെ നമ്മൾ പഠിച്ച് ഇൻഷാ അല്ലാഹ് റാഹത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് പിരിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു രണ്ടു മണിക്കൂർ ഞാൻ ഇവിടെ ശബ്ദ കോലാഹലം ഉണ്ടാക്കി ഇവിടുന്ന് വേണ്ട നിർത്തിപ്പോയാൽ നിങ്ങൾക്ക് നഷ്ടമാണ്, അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ പഠിക്കണമെന്ന നല്ല നിയത്തോടുകൂടി എല്ലാവരും ഇരിക്കുക, ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞൊരു വിഷയമുണ്ട്. സൂറത്തു തഹ്രീം ആറാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾ അഹ്ലുകാരെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. ഓ അംഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് സൂറത്തു തഹ്രീം. ഈ ആയത്തിന് വിശദീകരണങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. ആരാണ് ഒരു മനുഷ്യന്റെ അഹ്ലുകാർ? അംഫുസക്കും വഅഹ്ലീകും. അഹ്ലു അഹ്ലു എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബാ. അഹ്ലു എന്ന് പറഞ്ഞാ അതാരാണെന്നറിയുമോ? സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ.
പറയാണ്, ഒരു മനുഷ്യന്റെ ഭാര്യയും അയാളെ മക്കളുമാണ് അയാളെ അഹ്ല് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു മനുഷ്യന്റെ അഹ്ല് എന്ന് പറഞ്ഞാൽ അയാളെ ഭാര്യയും അയാളെ മക്കളുമാണ്. അതാണ് ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണങ്ങളിൽ ഒന്ന്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവരുകയാണ്, കഫാ ബിൽ മർഇ ഇസ്മാ ഐ യുലീഅ മൻ യഊ. മഹാനായ റസൂല് പറയാണ്, ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളെ അവരെ സംരക്ഷിക്കാതിരിക്കല് അത് പാപമാണ്. അവരാത്മീയമായ സംരക്ഷണമുണ്ട്, ഭൗതികമായ രണ്ട് സംരക്ഷണങ്ങളുണ്ട്, ഇത് രണ്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ഒരു മനുഷ്യന്റെ ഭൗതിക സംരക്ഷണം അയാൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കലാണ്, ഭക്ഷണവും വസ്ത്രവും നൽകലാണെന്ന് ഈ ഹദീഹിന്റെ വിശദീകരണങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ആത്മീയമായ സംരക്ഷണം ഒരാൾ നൽകിയില്ല. മഹാന്മാര് പറയാണ്, ആ മനുഷ്യര് അത് തിന്മയാണ്, കുറ്റം കിട്ടുന്നതാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെയുള്ള ഒരു പാരന്റ്സ് അതായില്ല എങ്കിൽ അത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് ഇതിന്റെ അർത്ഥം. ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആള് എന്ന് പറഞ്ഞ അഹ്ലുകാര് ഭാര്യയ്ക്കും മക്കൾക്കും അവരെ രണ്ട് സംരക്ഷണം നൽകിയില്ലെങ്കിൽ അവന് പരാജയമാണ്. ഒന്ന് ആത്മീയ സംരക്ഷണം വേണം, ഭൗതികമായ സംരക്ഷണം. ഒരു പരിധി, ഒരു പ്രായമുണ്ട്, ആ പ്രായം വരെ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനമല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാരുമാരും നന്നായി മനസ്സുകൊടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പോവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശബ്ദകോലാഹലം ഉണ്ടാക്കി പോയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, അതുകൊണ്ട് കുറച്ച് പഠിക്കണമെന്ന നിയത്തോടെ. പിന്നെ ഞാനൊരു മുതഅല്ലിമാണ്, എനിക്ക് എന്തെങ്കിലും സ്ഖലീദങ്ങൾ സംഭവിച്ചാൽ വലിയ പണ്ഡിതനാണ് ഇർഷാദ് വൈസി, എൻ്റെ വളരെ ആത്മ സുഹൃത്താണ്. മുമ്പേ എനിക്ക് അത് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്ത് തരും. ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, തെറ്റു പറ്റിയാലും അവർ തിരിച്ചു തരും. അതുകൊണ്ട് ധൈര്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് നല്ല നീയത്തോടു കൂടി ഇത് പഠിച്ചെടുക്കുക. ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ കോലാഹലം കേട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടമാണ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി അത് മനസ്സിലാക്കിയിട്ട് പോവാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഔട്ട് കേറ്റി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم حبيبنا رسول الله صلى الله عليه وسلم الله ان رسول പറയുകയാണ്, ഇത് അബു അയ്യൂബ് ഇബ്ന മൂസ അൻ അയ്യൂബ് ഇബ്ന മൂസ റളിയല്ലാഹു അൻഹു അൻ നബീഹി അൻ ജദ്ദിഹി
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നഹല വാലിദുൽ വലദു വലദഹു മിൻ അഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഇമാം തിർമിദി തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണല്ലോ. ഒരു വാപ്പ അവരുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമുണ്ടല്ലോ, അതേതാണെന്നറിയുമോ? ഒരു പിതാവ് അയാളെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമുണ്ടല്ലോ, അതേതാണെന്നറിയുമോ? ഹബീബായ തങ്ങൾ പറയാണ്, അത് അദബ് പഠിപ്പിക്കലാ, അദബ് പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന അമലി എന്ന് ഹബീബ് റസൂലുള്ളാ. ഒരു വാപ്പ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന അമൽ സമ്മാനം, അത് മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ സമാധാനം കിട്ടാൻ 40-ാമത്തെ വയസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനി അബദ്ധത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്ത് പരിഹാരം? അതും ഞാൻ പറഞ്ഞുതരും. ഇത് ഫോളോ ചെയ്ത മാത്രമേ സമാധാനം കിട്ടൂ. സമ്പത്തുണ്ടായ സമാധാനം ഇല്ലേ? അത് തന്നെ പഠിച്ചു വെച്ചോളി. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അദബ് പഠിപ്പിക്കലാ, അതാണ് ഏറ്റവും സമാധാനം ലഭിക്കുന്ന. ഒരു വാപ്പയുടെ ജീവിതത്തില് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അതാ, കഥബ് അടുപ്പിച്ചു കൊടുക്കലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ മക്കളൊക്കെ നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്, നിഷ്കളങ്കരായിട്ടാണ് ഈ മക്കൾ ജനിക്കുന്നത്. ഈ മക്കളെ മോശമാക്കുന്നത് അവരുടെ പാരന്റ്സ് ആണ്, മാതാവും പിതാവും ആണ്. അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നവരെയുള്ള എല്ലാത്തിന്റെയും ഉത്തരവാദി വാപ്പായും ഉമ്മായുമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുമായി ബന്ധപ്പെട്ട വാപ്പായും ഉമ്മായും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് മക്കളായി വെൽപ്പൺ വെച്ച് പെങ്കൾ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടാകും, എന്നാലും നിങ്ങളെ മക്കളെ മക്കൾക്കെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കാം, എന്നാലേ ലൈഫ് രക്ഷപ്പെടുകയുള്ളൂ. വീട്ടിൻ്റെ ഉള്ളിൽ മക്കളുടെ കൂടെയുള്ള ജീവിതം സമാധാനപ്പെടും. അത് കഴിഞ്ഞിട്ട് ആരാണ് നല്ല മക്കൾ എന്ന് ഞാൻ ആവർത്തിച്ചു പറയും. ഇപ്പം ആരാണ് നല്ല വാപ്പായും ഉമ്മായും, അത് കഴിഞ്ഞിട്ട് ആരാണ് നല്ല മക്കൾ എന്ന് നമുക്ക് പഠിക്കണം. പിന്നെ ആരാണ് നല്ല ഭാര്യ ഭർത്താവ്, ഇതെല്ലാം പഠിച്ച് വീട്ടിനകത്തൊരു സ്വർഗഭൂമി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു സൗഭാഗ്യം തരട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, أولادكم بالصلاة وهم أبناء سبع سنين. ഏഴു വയസ്സായ നിങ്ങൾ നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പന നടത്തണേ, വളരിബോ മലയ അശ്രീൻ, അവർക്ക് 10 വയസ്സായ നിസ്കാരം അവർ നടത്തുന്നില്ല എങ്കിൽ അവർക്ക് അടി കൊടുക്കണേ. ഹബീബുന റസൂലുള്ളാ وفرقوا بينهم في المضاجع. അവര് വയസ്സായി കഴിഞ്ഞ 10 വയസ്സായി കഴിഞ്ഞ അവർ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് അവര് മാറിക്കിടത്തണേ. ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസാൻ, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ വാപ്പാക്കും ഉമ്മാക്കും വളരെ പ്രധാനപ്പെട്ട കടമയാണ്. മദ്രസക്ക് വിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കൽപ്പിക്കണം. 10 വയസ്സ് വരെ അടിക്കാൻ പാടില്ല. 10 വയസ്സായാൽ
നിസ്കാരം അവൻ നടത്തുന്നില്ലെങ്കിൽ അവനെ അടിക്കണം എന്ന് അല്ലാഹുവിന്റെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പേര് ഈ പ്രധാനപ്പെട്ട നബി തങ്ങളുടെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മോന്റെ അടുത്തും സമാധാനം കിട്ടൂല. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ട്രിക്ട്ലി വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഉപദേശം ഒരു വാപ്പ പാലിച്ചിട്ടില്ല എങ്കിൽ ഈ മകനിൽ നിന്ന് വാപ്പാക്ക് കൺകുളിർമ കിട്ടൂല എന്നാ പറഞ്ഞത്. ഖുർറത്തുൽ ഐൻ, അത് കിട്ടൂല. 10 വയസ്സായി നിസ്കരിക്കേണ്ട മോൻ കെടുക്കാണ്, വാപ്പ മൈൻഡ് ചെയ്തില്ല, വാപ്പാക്ക് ഈ മോനെ ഉപകാരപ്പെടൂല എന്നാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫോളോ ചെയ്യണ വിധങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം ദൈലമി തങ്ങൾ കൊണ്ടുവരികയാണ്, മൂന്ന് കാര്യം നിങ്ങൾ മക്കളെ പഠിപ്പിക്കണേ. അലാ സലാസി ഖിസാം, മൂന്ന് കാര്യം നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ശീലിപ്പിക്കണേ. ഒന്നാമത്തത് ഏതാണെന്നറിയുമോ? ഹുബ്ബു നബീകും വ ഹുബ്ബു അഹ്ലി ബൈതിഹി വ ഖിറാഅത്തുൽ ഖുർആൻ. ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇമാം ദൈലമി തങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്നാമത്തത് ഏതാണെന്നറിയുമോ? ഹുബ്ബു നബീകും, നബി തങ്ങളോടുള്ള മഹബ്ബത്താണ്. വ ഹുബ്ബു അഹ്ലി ബൈതിഹി, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ്. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിപ്പിക്കലാണ്, ഖുർആൻ ശീലിപ്പിക്കലാണ്. ഹബീബായ തങ്ങൾ പറയാണ് ഫഇന്ന ഹമലത്തുൽ ഖുർആനി ഫീ ളില്ലി യൗമൽ ഖിയാമ യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു മഅ അംബിയാഇഹി വഅസ്ഫിയാഇഹി. ഖുർആൻ വാഹകരായ ആളുകൾ നാളെ പരലോകത്ത് അമ്പിയാക്കളുടെ കൂടെ പരിശുദ്ധരായ ആളുകളുടെ കൂടെ ആയിരിക്കും. അവർക്ക് അല്ലാഹു തണല് നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുവർത്താനും കഥ പറയാൻ നേരല്ല, അതുകൊണ്ട് ഫോളോ ചെയ്യുക, പഠിക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, മിനിമം ഒന്ന് പറയുന്നെങ്കിലും ചെയ്യാം. ഓനെ പണിക്ക് കിട്ടൂല എന്നെനിക്കറിയാം ഉസ്താദെ, എന്നാലും ഞാനത് പറയാണ്. ഒരു ദിവസം ഏതെങ്കിലും ഒരു പേജെങ്കിലും ഖുർആൻ നിങ്ങളുടെ മക്കളെ ഒരു 15 വയസ്സ് വരെ നിങ്ങൾ ശീലിപ്പിച്ചാൽ മതി. പിന്നെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ആ 15 വയസ്സ് വരെ ശീലിപ്പിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആഖിറത്തിൽ വലിയ രക്ഷയാണ്. മോനെ നീ എന്തും ചെയ്തോ, ഒരു അര പേജ് ഖുർആൻ ഓതിയിട്ട് പോ. മോനെ മോനെ നീ എങ്ങനെ ജീവിച്ചോ, നീ നിസ്കാരം കറക്റ്റ് ചെയ്യേ, ഖുർആൻ കറക്റ്റ് ഒരു പേജ് ഓതടാ, അത് മതി, അവനെ ഒരു തെറ്റിലേക്കും പോകാതെ അല്ലാഹു സംരക്ഷിക്കൂന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മക്കളെ മൂന്ന് കാര്യം പഠിപ്പിക്കണം. നമ്മൾ ആരെങ്കിലും റസൂലുള്ളാഹിനെ പറ്റി നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് മക്കളെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. ഇംഗ്ലീഷ് പാട്ടുകൾ മറ്റു മ്യൂസിക്കൽ സോങ്ങുകൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ, നബി തങ്ങളെ സംബന്ധിച്ചുള്ള വാക്കുകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഈ മക്കളെ ഭാവിയിൽ ഉപകാരപ്പെടാനാണ്. വാപ്പാരെ, നമ്മുടെ ലൈഫില്, കുടുംബത്തില്, വീട്ടിൽ സമാധാനമാണ്, മക്കള് നന്നാവണം. ഒന്ന് ആലോചിച്ച് നോക്ക്, കോടാന കോടി ആസ്തി ഉണ്ട്, പക്ഷെ മൂത്തം അങ്ങനെ കള്ളുടിച്ച് വീണെടുക്കാണ്, സമാധാനം ഉണ്ടോ? വലിയ ബിൽഡിങ്ങുകളുണ്ട്, കോടാന കോടി വാടക കിട്ടുന്നുണ്ട്, പക്ഷെ മൂത്ത മോള് ലഹരിക്ക് അഡിക്റ്റാണ്, അവള് കണ്ടോന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്, സമാധാനം കിട്ടുമോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഹുബ്ബു നബിയെ, ഹബീബായ തങ്ങളോടുള്ള ഹുബ്ബ് ശീലിക്കണേ.
അതുപോലെ അഹ്ലു ബൈത്തിനോടുള്ള ഇഷ്ടം വഖിറാഅത്തുൽ ഖുർആൻ, ഖിറാഅത്തുൽ ഖുർആൻ അതും ശീലിക്കണേ. ഒരു പ്രാക്ടീസ് ഒന്ന് ചെയ്യാം, മക്കളെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഏതായാലും പറ്റിയില്ലെങ്കിൽ വലിയ മോനെ അവനോട് ഖുർആനും അതാ പറഞ്ഞ നാല് ഡയലോഗാ തിരിച്ചു പറയാം. അതുകൊണ്ട് മോളെ മക്കളുണ്ടാവും ചെറുത്, അവരെങ്കിലും ഉപ്പാപ്പമാരെ ഇവിടെ ഉണ്ടല്ലേ, വല്യപ്പമാര് അധികം ആളുകളും വല്യപ്പമാരായിരിക്കും നമ്മുടെ വീട്ടിലെ പിഞ്ചു പൈത മക്കളുണ്ട്, അവരെ ഒന്ന് അടുത്തിരുത്തിയിട്ട് കുൽഹു അല്ലാഹു അതൊക്കെ എന്ത് രസമുള്ള അമലാണെന്ന് അറിയാം, എന്ത് കൂലി കിട്ടും ഇതിനൊക്കെ. അങ്ങനെ ദീനീയ ഒരു കൾച്ചർ ഉണ്ടാക്കിയാലേ ഭാവി സമാധാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ ഖണ്ഡിതമായി പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ തങ്ങൾ പറയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ بأسمائكم وأسماء آبائكم فأحسنوا أسماءكم. നിങ്ങളെ നിങ്ങളെ മക്കളെ നാളെ പരലോക ദിനത്തിൽ വിളിക്കപ്പെടുന്നത് സുബ്ഹാനല്ലാഹ്, വാപ്പാന്റെ പേര് കൂട്ടിച്ചേർത്തു കൊണ്ടായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവിന്റെ പേര് ചേർത്തിട്ടാണ് മക്കളെ നാളെ ആഖിറത്തിൽ വിളിക്കുക. അതുകൊണ്ട് നിങ്ങൾ പേര് നന്നാക്കണം, ലോക്കൽ പേര് മക്കൾക്ക് ഇട്ടു കൊടുക്കരുത്, ആഖിറത്തിൽ മാനം കെട്ടുപോകും. ഇത് വാപ്പയും ഉമ്മയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. മക്കളെ പേര് വിളിക്കും ഏറ്റവും മോഡൽ. ഉസ്താദിനെ ഫോൺ വിളിച്ചിട്ട് എന്താ ഫാത്തിമ അഹസം മുഹമ്മദ് ഐബക്ക്, ഇതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദിനായി പെട്ടെന്ന് അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഡയലോഗ് മുലാർക്കൊന്നും അറിഞ്ഞൂടാ. ഓരോ ആളുകൾ പറയുന്ന പേര് അല്ലേ, വലിയ മൊയിലാറ മക്കൾ എന്നിട്ടും പ്രശ്ന എന്തേ പേരിടുന്നത്, അത് പിടിക്കുന്നില്ല, വൈഫിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മാതിരി പേരിടുന്നുള്ളൂ. നിങ്ങൾ നല്ല അർത്ഥമുള്ള പേരിട്ടോ, മക്കളെ ഭാവിയിൽ സന്തോഷത്തോടുകൂടി അവരിൽ നിന്ന് സമാധാനം കിട്ടണമെങ്കിൽ ബറക്കത്തുള്ള പേര്, വെറൈറ്റി പേര് അതിനോട് ആഡ് ചെയ്ത് ഒരു കുഴപ്പമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ, മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുണ്ടോ, ആ വീട്ടിൽ ബറക്കത്താണ്. വീട്ടിൽ സമാധാനം കിട്ടുന്ന ഒരു കാര്യം അതാണ്. മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ വീട്ടിലുണ്ടോ, ആ വീട്ടിനൊരു ബറക്കത്തുണ്ട് എന്നാണ്. ഏതെങ്കിലും മുഹമ്മദ് കള്ളുടിച്ച് വീണ കഥ മനസ്സിലാലോചിക്കണ്ട, വെറും പേര് നന്നാക്കിയോണ്ട് കാര്യമില്ല. ബാക്കി വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. മുഹമ്മദ് എന്ന പേര്, മുഹമ്മദിന്റെ കൂടെ നിങ്ങൾ എന്തും ചേർത്തോ, അത് മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ്. വീട്ടിൽ മുഹമ്മദ് ഒരുത്തനെങ്കിലും അല്ലെ, ലോകത്തെ അറിയപ്പെട്ട എത്ര മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അല്ലെ, മുപ്പര പേര് മുഹമ്മദ് എന്ന ഇത്രയെത്ര ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത്, എത്രയെത്ര വലിയ തറവാടുകളിൽ മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നു വല്യപ്പ. ബാക്കി അതിനോട് കൂടെ എന്തെങ്കിലുമൊക്കെ ഭാര്യ മക്കളും കൂടിയിട്ട് എന്തെങ്കിലും തീരുമാനിച്ച് ആഡ് ചെയ്യും, അതൊരു കുഴപ്പമില്ലേ. നല്ല അർത്ഥമുള്ള പേര് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് നല്ല പേരിട്ടോ. പക്ഷെ മുഹമ്മദ് എന്ന് ഒന്ന് ആഡ് ചെയ്താൽ അത് ബർക്കത്താണ് എന്ന് മഹാന്മാര് നമ്മളോട് ഉണർത്തുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. മുത്തുനബി തങ്ങൾ പറയാണ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അതേതാന്നറിയുമോ. ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വിധങ്ങൾ പറയാണ്, മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. കിതാബ് നോക്കി അത് കാണാൻ പറ്റും. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് രണ്ടെണ്ണാണ്, ഒന്ന് അബ്ദുള്ള, രണ്ട് അബ്ദുറഹ്മാൻ. ഇവിടെ അബ്ദുറഹ്മാൻ ഉണ്ടോ ഈ സഹസിൽ ഒന്ന് കൈപൊക്കി? അബ്ദുറഹ്മാൻ
അബ്ദുള്ളന്റെ കൂടെ എന്തുണ്ടായാലും കുഴപ്പമില്ലേ, അബ്ദുള്ള ഐബക്, അബ്ദുള്ള മാസിൻ, അബ്ദുള്ള എന്ത്, മാഷാ അല്ലാ, കുറെ അബ്ദുള്ളകൾ ഉണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഇത്. മുത്തനി പഠിപ്പിച്ച സലീമാവിന്റെ വകയല്ല, നല്ല പേര് ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും ഇടാത്തത് മോശം കാര്യമൊന്നല്ല. നമ്മൾ ചെയ്യുന്നതിൽ ഒരു പെർഫെക്ഷൻ, ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു അറിവ് അല്ലെ, വാലിന് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് ഒരറിവ് നമ്മുടെ ജീവിതത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന അറിവാണെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരുപാട് ആളുകൾക്ക് പേരിടാൻ ഒരു പേര് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹത്തുകൾ പഠിപ്പിക്കുകയാണ്. പിൽക്കാല ഉലമാക്കൾ മുഹമ്മദ് എന്ന പേര് വീട്ടിലുണ്ടോ ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് പേരും റെക്കമെൻഡ് ചെയ്തതാണ് മഹാന്മാര്. വേറെ എന്ത് പേരും ഒരുപാട് നല്ല പേരുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ ഇട്ട ഒരു കുഴപ്പമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരാളുടെ പേരിന് അർത്ഥ ഭംഗിയില്ലേ, അത് തിരുത്തല് സുന്നത്താണ്. ഒരാളെ പേര് വല്യ പ്രായമായപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ ഇതിന് ഒരു അർത്ഥവുമില്ല, അത് തിരുത്തൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് മോശം പേരുകൾ തിരുത്തി അനുഭവങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഇത് തിരുത്തേണ്ട ഒരവസ്ഥ വാപ്പയമ്മ ഉണ്ടാക്കരുത് എന്നാണോ ഈ വാളിന്റെ ഉദ്ദേശം? നല്ല പേര്, നല്ല ഭംഗിയുള്ള ഐസം, ഐബക്ക്, സിയ, ഒരുപാട് നല്ല പേരുണ്ട്. അതൊക്കെ നിങ്ങൾ ഇട്ടോ. അതിന്റെ കൂടെ ഇങ്ങനത്തെ മഹത്തുക്കളുടെ പേരുകൾ ഒന്ന് ആഡ് ചെയ്യുന്നത് അത് ഒരു ബറക്കത്ത് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ പഠിപ്പിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഉണർത്തുകയാണ്. അപ്പൊ പേരിടുന്ന വിഷയം നമ്മൾ പറഞ്ഞു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇമാം ബൈഹഖി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ് അല്ലയോ, ഒരാൾക്ക് മക്കൾ ഉണ്ടായ വലത് ചെവിയിൽ പാങ്ക് കൊടുക്കണേ, ഇടത് ചെവിയിൽ ഇഖാമത്ത് നൽകണേ, തുഫിഅത് അൻഹു ഉമ്മു സുബിയാൻ. ഉമ്മു സുബിയാൻ എന്ന മഹാന്മാര് പറയാണ്, ഐ ആ ഉമ്മു സുബിയാൻ എന്ന് പറഞ്ഞാൽ അതൊരു പിശാജാണ്. ആ പിശാജിന്റെ ശറിൽ നിന്ന് ഈ മകൻ അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗഭാഗ്യം തരട്ടെ. അപ്പോ പണ്ട് ഏതോ മുജാഹിദ് പറഞ്ഞിട്ടുണ്ട്, എന്തേ വലത്തെ ചെവിയിൽ ബാങ്കു ഇടത്തെ ചെവിയിൽ കാമത്തും കൊടുക്കലൊന്നും സുന്നത്തില്ല. ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ ഓതിയത്. ഉമ്മു സുബിയാൻ എന്ന പിശാജിൽ നിന്ന് രക്ഷയാണ് വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ കാമത്ത്. അത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. മോള് പ്രസവിച്ചോ, എങ്ങനെ ഉണ്ട് ആരോഗ്യം? അത് ചോദിച്ച അടുത്ത ചോദ്യം ചോദിക്കേണ്ട എന്താ, വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? അത് ഈമാൻ ലക്ഷണമാണ്. ഹോസ്പിറ്റൽ ബില്ല് എത്ര ആവുന്ന ബേജാറായി പോകലല്ല. മോള് പ്രസവിച്ചു, ആദ്യം ചോദിക്കേണ്ടത് മോളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചാണ്. മോൾ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ, സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. കുട്ടിക്കിടെ വലത് ചെവിയിൽ പാങ്കു ഇഖാമത്തും കൊടുത്തിട്ടുണ്ടോ? അതിന് ഏർപ്പാട് ചെയ്യാം. അതാണ് വാപ്പാര് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത്. മോള് പ്രസവിച്ച് ഇങ്ങനെ ബേജാറായി കുത്തിരുന്നിട്ട് കാര്യമില്ല. നബിതങ്ങൾ പറഞ്ഞത് പ്രസവം മുതൽ അങ്ങോട്ട് ചെയ്യാം, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മോനിൽ നിന്ന് സമാധാനം കിട്ടും. ഇന്ന് ഒട്ടുമിക്ക രക്ഷിതാക്കളും വീട്ടിൽ ജീവിതം നരകതുല്യമാകാൻ കാരണം മക്കളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരുണ്ട്? ഒന്നും രണ്ടും പത്തും നൂറും അനുഭവമല്ല. പ്രസവം മുതൽ തുടങ്ങണം. ഒരു 15 വയസ്സ് വരെ മാത്രം നോക്കിയാൽ മതി, അതിനുശേഷം നിങ്ങൾക്ക് അവരിൽ നിന്ന് സമാധാനം കിട്ടും. 15 പ്രായപൂർത്തി എത്തുന്നത് വരെ രക്ഷിതാക്കൾ ഒന്ന് ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയം ഒന്ന് മനസ്സിലാക്കാം. വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇഖാമത്ത്, അത് സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് തരട്ടെ. آمين يا رب العالمين. حبيبنا رسول الله صلى الله عليه وسلم
സുഹാബത്തിനോട് പറയുകയാണ്, സുഹാബ നിങ്ങൾക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നബി തങ്ങൾ പറയുകയാണ് അഖീഖ തർക്കൽ സുന്നത്താണ്. അഖീഖ ഈ മക്കളിൽ നിന്ന് ഭാവിയിൽ സമാധാനം കിട്ടാനാണ് അഖീഖത്ത് അറക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് സുന്നത്തു മുഅക്കദ, അത് അതിശക്തമായ സുന്നത്താണ്. അത് കുഞ്ഞു പിറന്ന് ആദ്യത്തെ ദിവസം തന്നെ അറക്കേണ്ട കാര്യമില്ല, ഏഴാമത്തെ ദിവസം, കുഞ്ഞു പിറന്നിട്ട് ഏഴാമത്തെ ദിവസമാണ് അറക്കേണ്ടത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൺകുട്ടിയാണോ അവന്റെ പേരിൽ രണ്ട് ആട്, പെൺകുട്ടിയാണോ ഒരാട് അറുക്കലാണ് സുന്നത്തെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി മക്കളുണ്ടാവും, ഉസ്താനെ വിളിച്ച് എടങ്ങാറാക്കണ്ട, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളാണ്. ആൺകുട്ടിയാണെങ്കിൽ എന്താ അറക്കണ്ട ഉസ്താദേ? ഏറ്റവും അഫ്ലൽ രണ്ടാടിനെ അറക്കലാണ്. ഉദുഹയ്യത്തിന്റെ ലക്ഷണത്തെ മൃഗങ്ങളാണ്. എങ്ങനത്തെ ആട്? കറുത്തതോ വെളുത്തതോ? അങ്ങനെ ചോദിക്കണ്ട. ഉദുഹയ്യത്ത് അറക്കാനുള്ള മസല ഉണ്ട്. രണ്ടാടിനെയാണ് ഒരാൺകുട്ടി. ഇനി മോളാണ് ഉണ്ടായത്, ആ മോളുടെ പേരിൽ ഒരാട്. ഒന്നോ രണ്ടോ മൂന്നോ മക്കളുടെ പേരിൽ ഒന്നിച്ചറക്കാൻ പറ്റുമോ? പറ്റും. പോത്തിനറക്കാൻ പറ്റുമോ? പറ്റും. ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും അർത്ഥാ മതി. ആടിനാണ് ഏറ്റവും നല്ലത് രണ്ടാടിനെയാണ്. പെൺകുട്ടിയാണ് ഉണ്ടായതെങ്കിൽ ഒരാടിനെയാണ്. അതിനാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്തിന്റെ കമാലിയത്ത് ഏറ്റവും ഒരു അമല് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പൂർണ്ണമായ ഒരു രൂപമുണ്ട്. അതാണ് രണ്ട് മക്കളുടെ, ഈ രണ്ട് മക്കളുടെ പേരിൽ ഒന്നിച്ച് നിയത്ത് ചെയ്തിട്ട് അറക്കാൻ പറ്റുമോ? പറ്റും. കുഞ്ഞു പിറന്ന് ഏഴാമത്തെ ദിവസം മുതൽ അങ്ങോട്ട് ഏത് സമയം, എനി ടൈം, വാപ്പക്ക് എന്താണ്? അത് സുന്നത്താണ്. വാപ്പല്ലേ പിന്നെ നോക്കണ്ട. അവന്റെ രക്ഷിതാവിന് വലിയന് അത് ഏറ്റവും മുഅക്കദായ സുന്നത്തും മുഅക്കദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സുന്നത്ത് കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ഹബീബായ തങ്ങൾ പറയാണ്, ഏഴാമത്തെ ദിവസം ഒരു കുഞ്ഞിന്റെ മുടി കളഞ്ഞു കഴിഞ്ഞാൽ ആ മുടിയെടുത്ത് നിങ്ങൾ തൂക്കിയിട്ട് ആ ഭാരത്തിനനുസരിച്ചുള്ള സ്വർണമോ വെള്ളിയോ അത് ദാനം ചെയ്യൽ സുന്നത്താണ്. വെള്ളി ദാനം ചെയ്താൽ മതി, സ്വർണം തന്നെ ചെയ്യണമെന്നില്ല. വളരെ ചെറിയ പൈസ. ഞാനതൊന്ന് പഠിച്ചോ, നീ ഹദീസ് ഒരുപാട് ഉണ്ടാവുമെന്ന് വിചാരിച്ച് എൻ്റെ വളരെ അടുത്തൊരു റിലേറ്റീവിൻ്റെ മക ഭാര്യ പ്രസവിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു സുന്നത്ത് നമുക്ക് ചെയ്തേക്കാം. ആയിക്കോട്ടെ, അത്യാവശ്യം പണമുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒന്ന് ആ പെൺകുട്ടിയുടെ മുടി അത് ഒന്നും കളയാതെ ഒന്ന് തൂക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്വർണമോ വെള്ളിയോ എന്താണ് നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് അതൊന്ന് ദാനം ചെയ്തേക്കണം. ഓക്കെ ഉസ്താ എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? കുഞ്ഞ് ജനിച്ചു, മുടി ഒന്ന് തൂക്കുന്നു. വളരെ ചെറിയ പൈസയുടെ ഒരു ദാനം ചെയ്യേണ്ട അവസ്ഥയെ വന്നിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ തൂങ്ങിയ ഭയങ്കര, അതിനകത്തൊന്നും ഉണ്ടാവില്ല, ചെറിയ മക്കളല്ലേ. ഒരു ചെറിയ പൈസ, ആ സഹോദരൻ ഒരായിരം രൂപ, 1500 2000 രൂപയുടെ താഴെ മാത്രമേ അവന് അതിന് ക്യാഷ് വന്നിട്ടുള്ളൂ. വെള്ളിയാ കൊടുത്തത്. വലിയ സുന്നത്താണ്, വലിയ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. അതേതെങ്കിലും ഒരു സാധുവിന് പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാ, ഇതിന്റെ ഭാരം കണക്കുക. അതൊക്കെ അതൊന്ന് ക്ലിയർ ആയിട്ട് ഈ മകന്റെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട റബ്ബ് പറഞ്ഞത് അങ്ങോട്ട് കറക്റ്റ് ആക്കിയാൽ പിന്നെ അള്ളഹാനോട് പറയാ, പഠിച്ചോനെ നീ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി നീ എനിക്ക് ചെയ്തു തരണം, ഇവനിൽ നിന്ന് എനിക്ക് എടുങ്ങേറി തരരുത് റബ്ബേ. അള്ളഹാനോട് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, അള്ളാഹ് പറഞ്ഞൊന്നും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ചെയ്തില്ല. എന്നിട്ട് അള്ളഹാനോട് പറയാണ്, ഉസ്താദിനോട് പറയാണ്, വീട്ടിലൊരു സമാധാനവും ഇല്ല, ബർക്കത്തും ഇല്ല, അല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹു നമ്മൾക്കത് മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അറുക്കുന്ന സമയം എപ്പോഴാണ് ഉസ്താദേ? കുട്ടി ജനിച്ചത് മുതൽ ഏത് സമയവും മരിക്കണവരെ എപ്പ വേണമെങ്കിലും അറുക്കാം. കുട്ടി ജനിച്ച സമയത്ത് പൈസ അല്ല, സങ്കല്പിക്കുക. അപ്പൊ അഖീഖത്ത് അറക്കാൻ കഴിയില്ല, സ്വാഭാവികം. കുറച്ച് കഴിഞ്ഞപ്പോ പൈസ ഉണ്ടായി, മൂന്ന് മക്കളുണ്ട്, അറക്കാം, സുന്നത്താണ്, ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്, നിങ്ങളെ മൂന്ന് മക്കൾക്കും നിങ്ങൾ അറുത്തിട്ടില്ലെങ്കിൽ ഇനിയും അറക്കാവുന്നതാണ്, ആ കൂലി കിട്ടുന്നതാണ്, അത് ബറക്കത്തുണ്ടാകും മക്കളിൽ നിന്ന് എന്ന് നബിസുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി
അറക്കുന്ന സമയത്ത് ചെയ്യേണ്ട ചില ദിക്കറുകളുണ്ട്. ഇപ്പൊ പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സംശയമുള്ള ഒരു ഉസ്താദ്മാർ ആരെങ്കിലും വിളിച്ചാൽ അവര് പഠിപ്പിച്ചു തരും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾക്ക് മക്കളുണ്ടായി വലുതായി പോയി, നമ്മുടെ മക്കൾക്ക് മക്കളുണ്ടാകുന്നുണ്ട് അല്ലെ. പ്രസവം നടക്കാത്ത വീടൊന്നുമില്ല. ഒട്ടുമിക്ക വീടുകളും മക്കളോ 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 ഇങ്ങനെയൊക്കെ പ്രസവം നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് വല്യാപ്പം ചെയ്യണം, വല്യപ്പമാർ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ല പറഞ്ഞത് പ്രസവത്തിലെ കറക്റ്റ് ചെയ്യാ, എന്നാ പിന്നെ പേടിക്കേണ്ടതില്ല. പഠിച്ചോനെ നീ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മക്കളിൽ നിന്ന് എനിക്ക് സമാധാനം തരണേ. അല്ലാഹു കൈവിടൂല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. അഖീഖത്ത് വളരെ മുഅക്കദായ സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അടുത്ത സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ബാങ്കും ഇഖാമത്തും കൊടുത്തതിന്റെ ശേഷമുണ്ടല്ലോ ആ കുഞ്ഞിന് മധുരം നൽകൽ സുന്നത്താണ്. പലരും ശ്രദ്ധിക്കാത്ത, പലരും മൈൻഡ് ചെയ്യാതെ പോകുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ വിഷയമാണ്. ഒരു കാരക്ക, നല്ലൊരു ക്വാളിറ്റിയുള്ള കാരക്ക മേടിച്ചു വെക്കുക. മോള് പ്രസവിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്നെ ഉപ്പ വായിലിട്ട് ചവച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് ചവച്ച് എങ്ങനായാലും കുഴപ്പമില്ല. ആ കാരക്കയിൽ നിന്ന് ഒരല്പം മധുരം, കാരക്കയാണ് ഏറ്റവും സുന്നത്ത്. കാരക്കല്ലെങ്കിൽ വേറെന്തെങ്കിലും മധുരം, മധുരമുള്ള എന്തെങ്കിലും, ആ കുഞ്ഞിന്റെ തേനാണെങ്കിൽ കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, മധുരമുള്ള എന്തെങ്കിലും ആ കുഞ്ഞിന് വായില് കൊടുക്കൽ സുന്നത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. അതിനൊക്കെ സിർറ് ധാരാളം ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾക്ക് ആയത്തുകൾക്കൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്. ഒരു പേടിയും പേടിക്കണ്ട. അതുകൊണ്ട് ഇതും ഒന്ന് ശ്രദ്ധിക്കുക. മക്കൾക്ക് മധുരം. ഹോസ്പിറ്റലിലാണ് പ്രസവം നടന്നത്, ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ ഈ കുട്ടിയുടെ കെയർ ടേക്കർ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും അവിടെ അല്ലെ, നഴ്സുമാരുണ്ടാകും. അവരാരും ഇത് ശ്രദ്ധിച്ചോളണമെന്നില്ല. അവർ മുസ്ലിമികളല്ലാത്തവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളാണെങ്കിൽ അത് പ്രത്യേകമായി കെയർ ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനാലിന്ന ചില ചടങ്ങുകൾ ഞങ്ങൾക്ക് മതപരമായിട്ട് ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്യാൻ കുഞ്ഞിനെ വിട്ടു തരണം. അല്ല അവരെടുത്തുന്നാലും കുഴപ്പമില്ല, അവരെടുത്ത് പോയിട്ട് അല്ലേ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി മൈക്കട്ടിട്ട് കുഞ്ഞിനെ പേടിപ്പിക്കണമെന്നല്ല, ചെറിയ പതിഞ്ഞ ശബ്ദത്തിൽ വലത് ചെവി ഇടത്ത് ബാങ് കൊടുക്കുക, ചെറുതായിട്ട് ചവച്ച് വെച്ച ആ മധുരം ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക. മാഷാ അല്ലാഹ് കഴിഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം. ഇതാണ് പ്രസവത്തിലുള്ള സുന്നത്തുകൾ. ഇത് വെടിപ്പിലും ഭംഗിയിലും എന്ത് ചെയ്യാം, വാപ്പാരും ഉമ്മാരും ശ്രദ്ധിക്കുക. ഉമ്മാക്ക് പ്രസവിച്ചെടുക്കുന്ന ഉമ്മാക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റൂല, വാപ്പ അത് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അടുത്ത പ്രശ്നം, കുട്ടി ആണാണോ പെണ്ണാണോ, അവിടെയാണ് വളരെ ഗൗരവത്തോട് രക്ഷിതാക്കൾ വരുത്തുന്ന ഒരു തെറ്റ്. പെണ്ണാണോ മുഖത്തിനൊരു സന്തോഷമല്ല, ആൺകുട്ടിയാണ്. മാഷാല്ല എനിക്കൊരു ആൺകുട്ടി, ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ്, അത് ഭയങ്കര സ്റ്റാറ്റസ്. പെൺകുട്ടി ബേബി ഗേൾ അത് പറയാൻ ഒരു മനസ്സില്ല. സ്വഹാബാ ഒരു മനുഷ്യന് ഒരു പെൺകുഞ്ഞ് പിറന്ന അതവനിക്ക് സ്വർഗമാ. ആ പൊന്നുമോളെ നല്ല പോലെ വളർത്തി ഒരാണിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ദഹലത്തിൽ ജന്ന. ആ ഭർത്താവിന്, ആ സഹോദരന്, ആ ആണിന് സ്വർഗമാ. മദീനയിലൊന്നു പോയിടണം, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതീ സലാം ചൊല്ലിടണോ, പറിച്ചൻ ബൽബു നൽകിടണം. ഹരാകും ബദ് ജുദേക്കോഗെ, സമാന ഭൂല ജാവോഗെ, അഗര തബാകു ജാവോഗെ തോ ആനാ ഭൂല ജാവോഗെ. മദീനയിലൊന്നു പോയിടണം, മനസ്സ് തുറന്നു കരഞ്ഞിടണം, പതീ സലാം ചൊല്ലിടണം, പറിച്ചൻ കൽബു നൽകിടണോ. സ്വഹബാ
ഒരാൾക്ക് അല്ലാഹു പെൺകുട്ടിയെ നൽകിയ അവന്റെ മനസ്സിന് പ്രയാസമാണോ? അത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്, അത് ദീനിയല്ല, അത് നല്ല മനസ്സുള്ളവരുടെ കൽബല്ല. പെണ്ണാണോ അത് സ്വർഗമാ? അത് ആൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് മൂന്ന് പെൺകുട്ടിയുണ്ടായി, ആ മൂന്ന് പെൺകുട്ടിയെയും പൊന്നുപോലെ ദീനിയായി വളർത്തിയവനാണോ? നാളെ പരലോകത്ത് ഈ പെൺകുട്ടികൾ അല്ലാഹുവിന്റെ മുന്നില് സാക്ഷി പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹ് അലൈഹി വസല്ലം. മൂന്ന് പെൺകുട്ടി ഒരാൾക്ക് കിട്ടി, അടച്ചോനെ എങ്ങനെ കെട്ടിക്കും? ചിന്തിക്കണ്ട, അല്ലാഹുവിന്റെ കയ്യിലാണ്, സന്തോഷിക്കാം. മൂന്ന് സ്വർഗമാണ് ആഖിറത്തിൽ ഈ മൂന്ന് പെൺകുട്ടികൾ അല്ലാഹുവിനോട് സാക്ഷി പറയും, റബ്ബേ എന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി കല്യാണം കഴിപ്പിച്ചു വിട്ട എന്റെ വാപ്പയാണ് സ്വർഗം കൊടുക്കണേ, അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആണാണോ പെണ്ണാണോ വേജാറ് വേണ്ട എന്നാണ്. ആണിനെ തന്നത് അല്ലയാണ്, പെണ്ണിനെ തന്നത് അല്ലയാണ്. പിന്നെന്തിനാ പേടിക്കുന്നത്? നാലു അഞ്ചു പെൺകുട്ടികളുണ്ട് പൊന്നുപോലെ കല്യാണം കഴിപ്പിച്ചു വിട്ട് അന്തസ്സോടെ ജീവിക്കുന്ന ത്രിവംശന്മാരുണ്ട്. അതുകൊണ്ട് കൽബ് അള്ളാഹ് അങ്ങോട്ട് വിട്ടുകൊടുക്കുക, തീരുമാനം അള്ളാന്റെതാണ്. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോ പെൺ വൈഫിനെ ചീത്ത പറയുന്ന ആണുങ്ങളുണ്ട്. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു സ്വഭാവമാണത്. ഒരു പെൺകുട്ടി ഉണ്ടായത് ഒന്ന് പെണ്ണ്, രണ്ടാമത്തെ പെണ്ണ്, മൂന്നാമത്തതും പെണ്ണ്, അതിന് ഉത്തരവാദി പെണ്ണല്ല ആണാണ്. ഒരു മനുഷ്യന്റെ പിറവി, അതിന്റെ സയൻസ് കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. എക്സ് എക്സ് ക്രോമസോം ഉണ്ട്, എക്സ് വൈ ക്രോമസോം ഉണ്ട്, എക്സ് എക്സ് ക്രോമസോം ഉണ്ട്, എക്സ് വൈ ക്രോമസോം ഉണ്ട്. ആണിന് എക്സ് വൈ രണ്ട് ക്രോമസോം ഉണ്ട്, പെണ്ണിന് എക്സ് എക്സ് രണ്ട് ക്രോമസോമാണ്. ഒരു ജോഡി പേരാണ്, സയൻസ് അറിയുന്ന കുട്ടികൾക്ക് അറിയാം. അപ്പോ ഒരു കുട്ടി ആക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് ആണിന്റെ ക്രോമസോമാണ്, പെണ്ണിന്റെതല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എക്സും വൈയും ആണുങ്ങൾക്ക് ഉള്ളത്, പെണ്ണുങ്ങൾക്ക് എക്സും വൈയും ഇല്ല, എക്സും എക്സും മാത്രമാണ്. അവൾക്ക് രണ്ടും കണക്കാണ്, സെയിമാണ്. ഇവന്റെ എക്സും എക്സും ആണെങ്കിൽ ഒരു ജെൻഡർ, എക്സും വൈയും ആണെങ്കിൽ വേറൊരു ജെൻഡർ. അത് തീരുമാനിക്കുന്നത് ആരെ ക്രോമസോമാണ്? അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണിനാണ്. അപ്പൊ നാലും പെൺകുട്ടിയാണ്, ഇവളെ ഒഴിവാക്കി വേറൊച്ചിനെ കെട്ടട്ടെ, അതിന്റെ ഉത്തരവാദി പെണ്ണല്ല ആണാണ്. എന്റെ സയൻസ് അതാണ്. അതുകൊണ്ട് അതിനും പാവപ്പെട്ട സഹോദരിമാർ എന്ത് ചെയ്യണ്ട, കുറ്റപ്പെടുത്തണ്ട. ആണാണെന്നും പെണ്ണാണെന്നും നമ്മുടെ ക്രോമസോം നോക്കിയിട്ടാണ്. വൈഫിന്റെ രണ്ടും സെയിം ക്രോമസോം, അതും കൂടെ പഠിക്കാം. തെറ്റിദ്ധാരണ കൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്, അത് വളരെ അബദ്ധമാണ്. നാലും പെണ്ണ് ഒരു ആൺകുട്ടിയെ കിട്ടലൊന്നും അല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ഈമാനും സമാധാനം തിരിച്ചു തരുന്ന മക്കളെ കിട്ടലാണ്. പത്ത് ആൺകുട്ടികളെ കിട്ടി, എല്ലാം തലതിരിഞ്ഞു, വല്ല സമാധാനം ഉണ്ടോ? കുറേ ആൺമക്കളുണ്ട്, ഒരു ഉപകാരം കിട്ടാതെ എത്ര ഭാപ്പാര് ഭൂമിയിലുണ്ട്. മോനെ നീ ഒരു ഉപകാരം ചെയ്യണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി എന്ന് വരെ പറഞ്ഞ വാപ്പാരില്ലയോ? അതുകൊണ്ട് ഒരുപാട് ആൺകുട്ടികളെ കിട്ടലല്ല ജീവിത വിജയം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മക്കളെ കൊടുക്കൽ അത് പരീക്ഷണാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം അതാണ്. ഇനി ഒരാൾക്ക് മക്കളില്ലെങ്കിലോ പറയുമ്പോ വെടിപ്പായി എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്യണം. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഒരു മോനോ മോളോ ഇല്ലല്ലോ. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ വചനമാണല്ലോ സൂറത്തു തഹ്രീം. അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദൂ ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാര് അതുപോലെ മക്കള് അവർ രണ്ടുപേരിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. പരിശുദ്ധ ഖുർആൻ അദുവ് എന്ന് പറഞ്ഞ ശത്രു, വേറൊരു വാക്ക് കേട്ടോളൂ സ്വഹാബ, ഒരു മനുഷ്യന് മക്ക
മക്കളെ നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാ. മക്കൾ പരീക്ഷണമാണ്, മക്കളെ കൊടുക്കാണ്ട പരീക്ഷിക്കൂന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. മക്കളെ നന്ന് പരീക്ഷിക്കുന്ന പറഞ്ഞത് മക്കളല്ലാതിരിക്കൽ പരീക്ഷണമല്ലേ അല്ല. എന്തിനാ പഠിക്കുന്നത്? മക്കളെ തന്ന് പരീക്ഷിക്കുന്ന പറഞ്ഞത് മക്കളില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഈ മക്കളെ പേരിൽ അല്ലാന്റെ കോടതിയിൽ ഇങ്ങനെ എടുങ്ങാറാണ്ട് ഒരാവശ്യമില്ല. മക്കൾ ഉണ്ടാകൽ നിഅമത്താണ്, അതേപോലെ അതൊരു പരീക്ഷണം കൂടിയാണ്. എന്നാലോചിച്ച് നോക്കി, നാളെ ആഖിറത്തിൽ 14 വയസ്സ് വരെ ഉള്ളത് എണ്ണി എണ്ണി അള്ളാഹനോട് പറയേണ്ടി വരും. അത് വളരെ ഗൗരവത്തോടെ വാപ്പയ്യുമ്മയും മനസ്സിലാക്കേണ്ടതാണ്. അത് ആർക്കെങ്കിലും മക്കളില്ലെങ്കിൽ ഒരു ടെൻഷനും അടിക്കണ്ട, അള്ളാഹുവിന്റെ തീരുമാനം അതേ നടക്കൂ. മക്കളെ കൊടുക്കലല്ല ഒരു മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന പരീക്ഷണം. കൊടുക്കാതിരിക്കലല്ല, മക്കളെ കൊടുത്തുകൊണ്ടാണ്. ഭാര്യയും പരീക്ഷണാണ്, മക്കളും പരീക്ഷണം, അതുപോലെ അത് നിഅമത്തുമാണ്. അതുകൊണ്ട് ഇല്ലാത്തോലും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. അതാണ് സർട്ടിപ്പിൽ ആണോ പെണ്ണോ എന്നുള്ള വിഷയത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളത്. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. മക്കൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തനബിദങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി തങ്ങള് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹസന ഇബ്ന അലീൻ وَعِنْدَهُ الْأَقْرَعُ بْنُ حَابِسٍ التَّمِيمِيُّ جَالِسًا فَقَالَ الْأَقْرَعُ إِنَّ لِي عَشْرَةً مِنْ وَلَدٍ مَا قَبَّلْتُ مِنْهُمْ أَحَدًا مَهَانَايَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ حَسَنَ رَضِيَ اللَّهُ عَنْهُ إِنَّ كُنْجُ مَهَانَ مُتَّمْ قُدُكُ يَعْنُ ഉമ്മ വെക്കുകയാണ്. എന്ന സ്വഹാബി തൊട്ടടുത്തുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹു ഉമ്മ വെക്കുകയാണ്, ചെറിയ മോനാണ്. ജാലിസൻ അതിന്റെ തൊട്ടടുത്ത് ആര് ഇരിക്കുന്നുണ്ട്? അബൂഹുറൈറ ഞങ്ങൾ പറയാണ്, അഖറ റളിയല്ലാഹു പറഞ്ഞു, ഇന്നലീ അശ്റതം മിനൽ വലദി, എനിക്ക് 10 മക്കൾ ഉണ്ടല്ലോ, ഖബ്ബൽതു മിൻഹും അഹദാ, അതിലൊരുത്തനെ പോലും ഞാൻ ഇന്നേ വരെ ഉമ്മ വെച്ചിട്ടില്ല, മുത്തം നൽകിയിട്ടില്ല. റസൂലുള്ള ചെറിയ വാവന ഉമ്മ വെക്കുന്ന കണ്ടിട്ട് അഖറബുനു ഹാബിസ് റളിയല്ലാഹു അത്തമീമിയു റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറ ഇന്നലി ആശറതൻ, എനിക്ക് 10 മക്കളുണ്ട്, മാ ഖബ്ബൽതു മിൻഹും അഹദ, ഒരുത്തനെ ഞാൻ ഉമ്മ വെച്ചിട്ടില്ല. ഭയങ്കര സംഭവം ഇങ്ങ് പറഞ്ഞാണ്. അപ്പൊ ഫനലറ ഇലൈഹി റസൂലുള്ളാഹി, റസൂലുള്ള ഇങ്ങനെ നോക്കി എന്നിട്ട് പറയാണ്, സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹമു, കരുണയില്ലാത്തവന് അല്ലാഹുടെ കാരുണ്യം ലഭിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കരുണല്ലെങ്കിൽ അല്ലാഹുടെ കരുണയും കിട്ടൂല മോനെ. മോനെ ചുംബിക്കൽ മോനോടുള്ള കരുണയാണ്. മോനെ ചുംബിച്ചാൽ അല്ലാഹുവിന്റെ കരുണ കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. മക്കളെ ചുംബിക്കണം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ടോന്ന്? പല ആളുകൾ അത് ശ്രദ്ധിക്കാത്ത ആളുകളാണ്. ആ മുത്തം വെക്കുന്ന സമയത്ത് കൽബിൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബോധം വേണം, അല്ലാഹുവേ എന്റെ മോനോടുള്ള കരുണ കൊണ്ടുള്ള മുത്തമാണ്, നീ എന്നോട് കരുണ കാണിക്കണേ, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടൂന്നാണ്. മക്കളോടുള്ള കരുണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടെ അവരെ എത്ര തവണ ചുംബിച്ചാൽ അതൊക്കെ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. മക്കൾക്ക് 20 വയസ്സായി, മോന് സ്കൂളിൽ അല്ലെങ്കിൽ മദ്രസയിലോ കോളേജിലോ ഒക്കെ പോയി, എൻ്റെ മാസ ലീവിനോ അല്ലെങ്കിൽ ആഴ്ചക്ക് ലീവിനോ മറ്റോ വന്നതാണ്, അല്ലെ വൈകുന്നേരം സ്കൂൾ വിട്ടു വരികയാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്, ബാപ്പ നെറ്റിയിൽ ഉമ്മ വെക്കണം, അത് സുന്നത്താണ്.
വലിയ കാര്യമാണ് മക്കളിൽ നിന്ന് സമാധാനം കിട്ടും. ഒരു പേടിയും പേടിക്കണ്ട, അത് വലിയ സെന്റിമെന്റ്സ് ആയ കൽബിലുണ്ടാവും. അതിന്റെ സൈക്കോളജി പറയുന്നത് മക്കളെ, അഡൽട്ടായ മക്കളെ എന്ന് പറഞ്ഞാൽ 18+ അല്ലേ, നമ്മുടെ ഭാഷ ഇസ്ലാമിന്റെ ഭാഷയിൽ അഡൽട്ട് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി പ്ലസ് ആണ്, 14 അല്ലെങ്കിൽ 15+ ആണ്. ആ മക്കളെ ഒരാള് പിതാവ് വാത്സല്യത്തോടെ ചുംബനം നടത്തിയാൽ പിതാവ് ആ മകനിൽ വാപ്പായോട് വല്ലാത്തൊരു സെന്റിമെന്റ്സ് സ്നേഹം ഉണ്ടാകുമെന്നാണ് ആര് പറയുന്നത്, സൈക്കോളജി പറയുന്നത്. നമുക്ക് സൈക്കോളജി ഒന്നും പറയണ്ട, മുത്തുനബി പറയാണ് അതിരുകളില്ലാത്ത സ്നേഹതരംഗം ഹാത്തിം അജബു നിലയ്ക്കാത്ത സ്നേഹതരംഗം ത്വാഹ റസൂലുള്ളാ നൂറുള്ളാ അജബു നിലയ്ക്കാത്ത സ്നേഹതരംഗം ഹാത്തിം സൊല്ലല്ലാ അജബു നിലയ്ക്കാത്ത സ്നേഹതരംഗം ഹാത്തിം സൊല്ലല്ലാ. ആ പ്രവാചകന്റെ വർത്തമാനമാണ് പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന വളരെ ഗൗരവമുള്ള വർത്തമാനമാണ് പറയാൻ പോകുന്നത്. ആരാണ് നല്ല വാപ്പയെന്ന് ഞാൻ പഠിപ്പിച്ചു തരാ, ആരാണ് നല്ല വാപ്പയെന്ന് ഞാൻ പഠിപ്പിച്ചു തരാ. മക്കൾക്ക് ഒരേ ഒരു കാര്യം ചെയ്തു കൊടുത്താ പോരെ സ്വഹാബ, മൂന്ന് കാര്യം ചെയ്യുന്ന വാപ്പയാണോ അയാളാണ് ഏറ്റവും നല്ല പിതാവെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, ആ മകന് ഹലാലായ തൊയ്യിബ ഭക്ഷണം നൽകലാ. സമാധാനം വേണോ എന്ന വിഷയം പറയുമ്പോ കുറെ കൊല്ലം കഴിഞ്ഞിട്ട് സമാധാനം നഷ്ടപ്പെട്ടത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസവം മുതലേ തുടങ്ങേണ്ടത്, റൂട്ട് മുതൽ തുടങ്ങേണ്ടത് പഠിച്ചോ, തുടക്കം നന്നാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ് എല്ലാ അത് നരകത്തിലേക്ക് പോവാനുള്ളതാ, ഏതെന്നറിയുമോ, നബദമിനൽ ഹറാം, ഹറാമിൽ നിന്നാണോ തുടങ്ങിയത്, അതിൽ അല്ലാഹുവിന്റെ സമാധാനമില്ല, അതിൽ അല്ലാഹു ബറക്കത്ത് തരൂല. മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുത്തോ, ആരാനെ പറ്റിച്ച പണം കൊണ്ട് അല്ലെങ്കിൽ മറ്റവനെ ഇല്ലാത്മ ചെയ്തുകൊണ്ടുണ്ടാക്കിയ പൈസയാണോ. സുബ്ഹാനല്ലാഹ്, ആ പൈസ കൊണ്ടാ മക്കള് തിന്നത്, ആ പണം കൊണ്ടാ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം മേടിച്ചു കൊടുത്തത്. അല്ലാഹു അല്ലാ, ആ മക്കളിൽ നിന്ന് സമാധാനം അപ്പാക്ക് ലഭിക്കൂല. അതുകൊണ്ട് ഒന്നാമത്തെ കടമയുണ്ടല്ലോ, ഹലാലന് തൊയ്വ, ഹലാലായ ഭക്ഷണം കൊടുത്തോ, അതാണ് വാപ്പ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കടമകൾ ഓരോന്ന് പഠിക്കാണ്, ഹലാലായ തൊയ്യിബായ ഭക്ഷണം കൊടുക്കലാണ്. സമാധാനല്ല മുയിലാരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കം മുതൽ മക്കളെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്തു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹറാമെന്നുണ്ടായതിന് നരക നല്ലത്, അതിൽ നിന്ന് ബർക്കത്തും സമാധാനം കിട്ടും. ആ മക്കള് നന്നാവില്ല. ആരാന്റെ പറ്റിച്ച പൈസ മക്കൾക്ക് നിങ്ങൾ തിന്നോളേ,
നിങ്ങൾക്കൊന്നും നിന്നാൻ പാടില്ല എന്നാണ്. ഇനി മക്കൾക്ക് എന്തായാലും നിങ്ങൾ കൊടുക്കണം, അത് പളർന്നു വരുന്ന പിഞ്ചോമന മക്കളെ ഭാര്യക്കും കൊടുക്കണ്ട. വളരെ ഗൗരവമാണ്. മനുഷ്യനെ പറ്റിച്ച പൈസ അത് ഹറാമിന്റെ പൈസയാണ്. അള്ളാഹുവിന് പൊരുത്തല്ലാത്ത പൈസ കൊണ്ട് നിങ്ങൾ വീട്ടിൽ സാധനം മേടി, അധ്വാനിച്ച പൈസ ഉണ്ടോ നിങ്ങൾ മേടിച്ചോളി. ജോലി ചെയ്ത പൈസ ഹലാലാണ്. നിങ്ങൾ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ പൈസ ഹലാലാണ്. ഒരു പേടിയും പേടിക്കേണ്ട, നല്ലതാണ്. കച്ചവടത്തിലുള്ള പൈസ ബർക്കത്തുള്ള പൈസയാണ്. മനുഷ്യന്മാരെ പറ്റിക്കരുത്. ഇന്നലെ കൊണ്ടുവന്നാണ്, ജപ്പാന്റെ സാധനമാണ്, ചൈനന്റെ സാധനം തമ്മിൽ ജപ്പാൻ എഴുതി വെച്ചിട്ട് ഒരു ബിസിനസ് ഉണ്ട്, ബ്രാൻഡഡ് സർപ്ലസ്. നല്ല കച്ചവടമാണ്, ആൾക്കാരെ പറ്റിക്കാതിരുന്നാൽ മതി. ഇത് ഒറിജിനൽ ആണ്. 4 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും അത് തീർന്ന്, ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്ത സാധനം. ഒറിജിനൽ നിങ്ങൾ ഡ്യൂപ്ലിയാന്ന് പറഞ്ഞ് വിറ്റോ, ഇത് ഒറിജിനൽ അല്ല മോനെ, ഫസ്റ്റ് കോപ്പിയാണ്. ആ പൈസ നല്ല പൈസയാണ്, ഒരു പേടിയും പിടിക്കണ്ടേ. ഡ്രസ്സിന്റെ വ്യവസായം ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ ഡ്രസ്സ് വിറ്റോ ആൾക്കാരോട്, ഇത് ഒന്നാം നമ്പർ ലൂയിസ് ഫിലിപ്പിന്റെ, അവന്റെ രക്ഷിതാവ് അവിടുന്ന് നേരിട്ടുണ്ടാക്കി കൊണ്ടുവന്ന, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ് ഉണ്ട്. അത് ചെയ്യണ്ട, ഇത് കോപ്പിയാണ്, ഇത് കോപ്പിയാണ്. ആ പൈസ ലാഭം മതി. ഒരു 10 രൂപ എക്സ്ട്രാ ലാഭം കിട്ടണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു അവസ്ഥ അല്ല തരും. അല്ല കാക്കട്ടെ, അതാണ് മനുഷ്യന്മാരെ പറ്റിച്ച പൈസ പോക്കറ്റിലുണ്ടോ അവന് മാരകമായ രോഗം അല്ല കൊടുക്കുന്നതാണ്. ആരാനെ പറ്റിച്ച പൈസ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഉപകാരപ്പെടൂല, അന്ന് ഉപകാരപ്പെടുത്തൂല. പഠിത്ത ഒരാള് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വലിയൊരു ഫണ്ട് എന്റെ കയ്യിലേക്ക് വന്നു, അത് ഹറാമായ പൈസയാണ്, പക്ഷേ ആ ഫണ്ട് 1 രൂപ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. പെട്ടെന്ന് ഒരസുഖം എനിക്ക് വന്നു, അതായത് ഒരു ആക്സിഡന്റ്, എന്റെ കാറ് ആക്സിഡന്റ് ആയി, എനിക്ക് കാര്യമായിട്ട് പരിക്കൊന്നു, വലിയ പൈസ എന്റെ പരിക്ക് എനിക്ക് പറ്റിയിട്ടില്ല, എന്റെ കാലിന് ചെറിയൊരു ഒരു ഒരു പോറലും പ്രയാസവും ഉണ്ടായി, അതിന് 1.5 ലക്ഷം രൂപ എനിക്ക് ചെലവായി. പക്ഷേ എന്റെ വണ്ടി ഇൻഷുറൻസ് തീർന്ന ദിവസമാണ് ആക്സിഡന്റ് പറ്റിയത്, വണ്ടി മുഴുവനും പോയി, 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. ഒരു ദിവസം മുന്നേ ആക്സിഡന്റ് പറ്റിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ ഇൻഷുറൻസ് തീർന്ന് അടുത്ത ദിവസമാണ് ഇത് അപകടം ഉണ്ടായത്. അള്ളാഹു വല്യോന, ഇൻഷുറൻസ് തീർന്ന ദിവസം പുതുക്കുന്നതിന് മുമ്പ് ആക്സിഡന്റ് പറ്റി, പ്രശ്നമാണ്, പൈസ പോയി. അതുകൊണ്ട് മനുഷ്യന്മാരെ പറ്റിച്ച പൈസ അത് ഉപയോഗിക്കാണ്, താൽക്കാലികമായിട്ട് ഉപയോഗപ്പെട്ടാലും അതിന്റെ 10 ഇരട്ടി കൈ നിങ്ങോട്ട് പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. നമ്മുടെ വാപ്പാര് ചെയ്തു കൊടുക്കണ ഏറ്റവും വലിയ മസാല എന്താ, ഏറ്റവും വലിയ കാര്യം എന്താ, ഹലാലായ ഭക്ഷണം മക്കൾ കൊടുക്കുക. സുഹബാ, രണ്ടാമത്തെ കടമയുണ്ടല്ലോ, അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലാണ്, ഇൽമു പഠിപ്പിക്കലാണ്. കുഞ്ഞുനാളിൽ എല്ലാ സുന്നത്തും ചെയ്ത വാപ്പയാണ്. 4 വയസ്സായി, 5 വയസ്സായി, റസൂലുള്ളാന്റെ ദീന് പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനത്തോട് പുല്ലുവിലയാ. ദുനിയാവിന്റെ പഠനമാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അല്ലാ, ആ മോനിൽ നിന്നും മോളിൽ നിന്നോ സമാധാനം അല്ലാഹു തരൂല. 7ാം ക്ലാസ്സിലെത്തിയ മോളോട് ഉമ്മ പറയാ, മോളെ നിന്റെ വയസ്സൊക്കെ കൂടിയല്ലോ, നിന്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടല്ലോ, ഇനി എന്തിനാ മോളെ നീ മദ്രസായിൽ പോകുന്നത്? അല്ലാ എന്ന് പറഞ്ഞിട്ട് മദ്രസാ വിദ്യാഭ്യാസത്തെ തകർക്കുന്നവരാണോ? മക്കളെ അതിന് പ്രോത്സാഹനം കൊടുക്കാത്തവരാണോ? അല്ലാന്റെ ദീന് പഠിപ്പിക്കാത്തവരാണോ? 20ാമത്തെ വയസ്സിൽ അവനൊരു തെറ്റു ചെയ്ത മനുഷ്യൻ അല്ലാഹു ശിക്ഷ നൽകുമെന്ന്, നാളെ പരലോകത്ത് ഈ മനുഷ്യൻ അല്ലാഹയോട് പറയുമെന്ന്, മുതുകിൽ കയറി പറയുമെന്ന്, പടച്ചവനെ എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ ഇൽമു പഠിക്കുന്ന സമയത്ത് എന്റെ ബാപ്പ എന്നെ പറഞ്ഞു വിട്ടില്ല റബ്ബേ, എന്റെ ഉമ്മ എന്നെ സമ്മതിച്ചില്ല, വിവരമില്ലാത്ത സമയത്ത് ഞാൻ മദ്രസ നിർത്താൻ പറഞ്ഞപ്പോ എന്റെ മാതാവ് സമ്മതിച്ചു റബ്ബേ, പിതാവ് സമ്മതിച്ചു അല്ലാ, അവരെ മുതുകില് ഞാനൊന്ന് കയറട്ടെ, എന്നിട്ട് ഈ കൊടും ചൂടിൽ നിന്ന് ഞാൻ സമാധാനം നേടട്ടെ എന്ന് മക്കള് പറയുന്ന ദിവസം വരാനുണ്ട്. അത് മറന്നുകൊണ്ട
മക്കൾക്ക് വിശുദ്ധമായ ഇൽമ് അത് പഠിപ്പിച്ചു കൊടുക്കൽ ബാപ്പന്റെ ഇമ്മന്റെ അത്യാവശ്യ കടമ നിർബന്ധാണ്. അതിലൊരു വിട്ടുവീഴ്ച ആരും ചെയ്യണ്ട. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ സൗഭാഗ്യം തരട്ടെ. ദീനി സ്ഥാപനങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്കുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇൽമു പഠിപ്പിക്കാം മക്കളെ, ആൺകുട്ടികൾക്കുണ്ട് പെൺകുട്ടികൾക്കുണ്ട് ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്ത. നമ്മുടെ നാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും മദ്രസകളുണ്ട്, അതും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ ഖൈറ് നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു പേടിയും പേടിക്കണ്ട. മൂന്നാമത് നിബിധങ്ങൾ പറയാണ്, അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. വാപ്പാരും ഉമ്മാരും ശ്രദ്ധിക്കുക, മക്കൾക്ക് വേണ്ടി പേര് പറഞ്ഞ് ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി പേര് പറഞ്ഞിട്ട് ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്ക് ഹാസ്വായ ദുആ വാപ്പയും ഉമ്മയും ചെയ്തു കൊടുക്കൽ വുജൂബാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗഭാഗ്യം തരട്ടെ, മനസ്സിലാക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമ്മൾക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഹദീസ് കൂടി പഠിച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ മക്കൾക്കിടയിൽ അനീതി ചെയ്തവനാണോ, ഒരു മനുഷ്യൻ തന്നെ മക്കളോട് അനീതി ചെയ്തവനാണോ, സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന് നാളെ പരലോകത്ത് വലിയ പ്രയാസം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ് കേട്ടോ. അന്നുഉമാനി ബിനി ബഷീർ റളിയല്ലാഹു അൻഹു, നുഉമാനു ബിനു ബഷീർ തങ്ങൾ പറയുകയാണ്, അന്ന അബാഹു അതാ ബിഹി ഇലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖാൽ ഫഖാൽ ഇന്നീ നഹൽതു ബിനി ഹാദാ ഗുലാമാ فقال اكل ولدك نحلت مثله قال لا فارجعه. മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ തങ്ങൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ എന്നെ കൈപിടിച്ച് എന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു, വേലക്കാരനെ ഈ മോനുക്ക് ഞാൻ സമ്മാനായിട്ട് കൊടുത്തിട്ടുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വേറെ മക്കളുണ്ട് നബിയേ? റസൂലുള്ള ചോദിച്ചു, വേറെ മക്കൾക്കും ഇതുപോലെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ യാ റസൂലല്ലാ? നബിയേ, വേറാൾക്കും ഇതുപോലെ സമ്മാനം കൊടുത്തിട്ടില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എന്നാൽ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പാടില്ല, അത് തിരിച്ചെടുത്തോ. ഇത് വാപ്പയും ഉമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാല് മക്കളുണ്ട്, നാല് മക്കൾക്കും ജീവിതകാലത്ത് ഒരുപോലെ, ജീവിതകാലത്ത് നാല് മക്കൾക്കും ഒരുപോലെ. ഒരാൾക്ക് എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ മറ്റുള്ള മക്കളെ സമ്മതം വേണം, അല്ലെങ്കിൽ അത് ഹറാമാണ്, നാളെ ആഖിറത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും സമയത്ത് ഒരു മുട്ടായി എക്സ്ട്രാ കൊടുത്ത കഥയല്ല ഈ പറഞ്ഞത്. നാല് മക്കളുണ്ട്, നാല് മക്കളെയും ഇടയിൽ വേർതിരിവ് കാണിക്കാം. ഒരുത്തനൊരു 10 സെന്റ് അല്ലെങ്കിൽ 20 സെന്റ് എഴുതി കൊടുത്ത്, രണ്ടാമത്തെ മോന് ഒന്നും കൊടുത്തില്ല, മൂന്നാമത്തെ മോന് 5 സെന്റ്, ഇങ്ങനെയുള്ള ഒരു വേർതിരിവ് അത് ഹറാമാണ്, അത് പാടുള്ളതല്ല, ആഖിറത്തിൽ കുടുങ്ങുന്ന കേസാണ്. അതുകൊണ്ട് മക്കൾക്കിടയിൽ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല മാന്യമായ പെരുമാറ്റം വാപ്പായും ഉമ്മായും നടത്താം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടും. ആ മക്കളെ ലഹരിക്ക് അഡിക്റ്റ് ആവൂല. ആ മക്കള് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഒരു പേടിയും പേടിക്കണ്ട. കൃത്യമായ ധാരാളം ഹദീസും ജനനം മുതലുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചു. ചെയ്യേണ്ടത് എല്ലാം പഠിപ്പിച്ചു, ഉമ്മയും പാപ്പയും ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈ മക്കളിൽ നിന്ന് സമാധാനം കിട്ടും. ഇതാണ് നല്ല മാതാപിതാക്കൾ.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാപ്പയമ്മ നന്നായി മക്കളിൽ ഏറ്റവും നല്ല മക്കൾ ആരാണ്? നമുക്കൊക്കെ വാപ്പായും അമ്മയും ഉണ്ടല്ലേ. നമ്മൾ നല്ല പോലെ ജീവിച്ചാലേ വാപ്പാക്കും വാക്കും സമാധാനം കിട്ടുള്ളൂ വീട്ടില്. ബാപ്പ വരുന്ന സമയത്ത് ഒറ്റ ചോദ്യം ചോദിക്കാം, ബാപ്പാനെ കാണും വൈകുന്നേറ്റ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉമ്മാനെ കാണും വൈകുന്നേറ്റ് നിൽക്കണം. ബാപ്പാനെ കാണുമ്പോ ഉസ്താദും കണ്ട് വരുമ്പോ എല്ലാവരും എഴുന്നേൽക്കും. തങ്ങന്മാരെ കണ്ട എഴുന്നേൽക്കും. സ്വന്തം ഉപ്പാനെ ഉമ്മാനെ കാണുമ്പോ ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ? ഇന്ന് മുതൽ തുടങ്ങണം. ഇച്ചിലെങ്കോട് മക്കാം ഉറൂസിൽ ആകെ പഠിച്ച ഒരു പാഠം ഇതാണെങ്കിലും നിങ്ങൾക്ക് വലിയ ഹൈറാണ്. ഒരു പാടെങ്കിലും ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഹൈറാണ്. ഉമ്മമാര് ചെറുപ്പക്കാര് കുട്ടികളുണ്ട് ഇവിടെ, ചെറുപ്പക്കാര് സഹോദരങ്ങൾ സുഹൃത്തുക്കളൊക്കെ, ഇന്ന് മുതൽ ഉമ്മായും വാപ്പായും കണ്ടാൽ അവിടെ ഇരിക്കരുത്, എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് വരെയായിരിക്കും, സാധനം മേടിച്ച് വാപ്പ വരെയായിരിക്കും, വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഉപ്പ വീട്ടിൽ വരെയാണ്. നമ്മളിങ്ങനെ സോഫമ്മ കാലിന്റെ മേൽ കാല് കയറ്റി വെച്ച് ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കുക, അത് ശരിയായ ഒരു സ്വഭാവമല്ല. കണ്ടാൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് അവരെ റെസ്പെക്ട് ചെയ്യുന്നത് വളരെയധികം പ്രതിഫലം കിട്ടുന്ന അമലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരാണ് നല്ല മക്കളെന്ന് പറയാൻ പോവുകയാണ്? യാ റസൂലല്ലാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളുടെ മുന്നിലേക്ക് ഒരാള് കടന്നു വരികയാണ്. അന്ന റജുലൻ ഖാല, ഒരാള് ഹബീബിന്റെ മുന്നിലേക്ക് വന്നു, യാ റസൂലല്ലാ ഹബീബേ ഇബ്നുമാജതങ്ങൾ കൊണ്ടുവന്ന ഹദീസല്ലയോ? വാപ്പായോടും ഉമ്മായോടുമുള്ള കടമകൾ ഏതാണു നബിയേ? വാപ്പായോടും ഉമ്മായോടുമുള്ള കടപ്പാടുകൾ അവരാരാണു നബിയേ? അവരെ മഹത്വമെന്ന് പറയുമോ? യാ റസൂലല്ലാ, റസൂലുള്ള പറഞ്ഞു, ഉമാ ജന്നതുക വനാറുക. ഉമാ നിന്റെ വാപ്പായി ഉമ്മായുണ്ടല്ലോ, ജന്നതുക വനാറുക, അവര് സ്വർഗമാണ് മോനെ, അവര് നരകമാണ് മോനെ, അവർ രണ്ടാളും സ്വർഗമാണല്ലോ, അവര് നരകമാനാറുക. ഹബീബ് റസൂലുള്ളാ പുലരുവോളം കാത്തിരുന്നു, യാ റസൂലേ പാപിയാണ് ാലുമിൻ്റെ ആശ തീർന്നില്ല, പാട്ടുപാടി ഞാനിന്ന് കൂട്ടുകൂടി മദീന കാണാൻ, പൂമുഖം കീനാവിൽ കാണാൻ ആശ തീർന്നില്ല, പൂമുഖം കൽബിൽ കാണാൻ ആശ തീർന്നില്ല. ആ പ്രവാചകന്റെ വർത്തമാനമാണ്, നിന്റെ വാപ്പായും ഉമ്മായും നിന്റെ സ്വർഗമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയേ അവരെങ്ങനെയാണ് നരകമാകുന്നത്? യാ റസൂലല്ലാ, ബാപ്പായും ഉമ്മായും അവരെങ്ങനെയാണ് നരകമാകുന്നത് നബിയേ എന്നാര് ചോദിച്ചു? സ്വഹാബത്ത് ചോദിച്ചു, വാപ്പയമ്മ ആരാണ്? അവർ രണ്ടാളും സ്വർഗാണ്, വനാറുക്ക അവർ രണ്ടാളും നരകാണ്. ആരാണ് നല്ല മാതാപിതാക്കൾ? നേരത്തെ പഠിച്ചു. ആരാണ് നല്ല മക്കൾ? നമ്മൾ പഠിക്കാൻ പോവാ. അവർ രണ്ടാളും സ്വർഗാണ്. ഒരു മനുഷ്യന്റെ സ്വർഗം വാപ്പയും ഉമ്മയുമാണ്. അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് സമാധാനം കൊടുത്താൽ മാത്രം സ്വർഗം കിട്ടും. സുഹാബ, നിന്റെ വാപ്പായും ഉമ്മായും നീ
കാരണം സമാധാനത്തിലാണോ നിനക്ക് സ്വർഗമാ, നീ കാരണം അവർക്ക് എടങ്ങേറാണോ നിനക്ക് നരകമാ. മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മൾ കാരണം ഉപ്പാക്കുമ്പാക്കും സ്വർഗാണ്, നമ്മൾ കാരണം മാപ്പാക്കുമ്പാക്കും സമാധാനം ഉണ്ടോ നമുക്ക് സ്വർഗം കിട്ടും അല്ലെങ്കിൽ നരകാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾക്ക് സ്വർഗം വേണോ? സ്വഹാബാ വേണം നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞു, പ്രായമുള്ള വാപ്പയുണ്ടോ? അഹദുഹുമാ ഔകിലാഹുമാ, വാപ്പായും ഉമ്മായുണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെങ്കിലും ഉണ്ടോ? അത് സ്വർഗം നേടാനുള്ള വഴിയാ. അവർക്ക് ഹിദുമത്ത് ചെയ്തോ, ഒരാള് മുത്തുനബിന്റെ മുന്നിലേക്ക് വന്നു, യാ റസൂലല്ലാഹ് നബിയേ, ഞാൻ യുദ്ധത്തിന് വരട്ടെയോ നബിയേ, ഷഹാദത്ത് ആഗ്രഹിക്കുകയാണ്. യാ റസൂലല്ലാഹ് യുദ്ധത്തിന് വന്നാൽ എനിക്ക് ഷഹീദാകാമല്ലോ, അതിനവസരം തരുമോ? യാ റസൂലല്ലാഹ് ഞാൻ യുദ്ധത്തിന് വരട്ടെയോ നബിയെ, അതിനെനിക്ക് അവസരന്താ, എനിക്ക് ഷഹാദത്ത് ആഗ്രഹമുണ്ട്, അതിന് എനിക്ക് അനുവാദം തരണം നബിയെ എന്ന് പറഞ്ഞു യുദ്ധത്തിന് വരാൻ. അപ്പൊ റസൂലുള്ള ചോദിച്ചു, വീട്ടിലാരാണ്? വീട്ടിൽ ഉമ്മണ്ട്. ഉമ്മാന്റെ അടുത്തേക്ക് പോയിക്കോ, ഉമ്മാക്ക് ഹിദുമത്ത് ചെയ്തോ, അതാണ് നിനക്ക് ഖൈറെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗം കിട്ടണോ വാപ്പാനിമ്മാനെ സംരക്ഷിച്ചേ മതിയാകൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ, വാപ്പാക്കും ഉമ്മാക്കും സമാധാനം കൊടുത്തോ, എന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. യാ റസൂലല്ലാഹ് നബിയേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ നന്മ അതേതാണു നബിയേ? ഏറ്റവും വലിയ നന്മ ഏതാണ്? ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് തങ്ങൾ, അതുപോലെ സോറി ഇമാം ബുഖാരി തങ്ങളല്ല, ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഏറ്റവും വലിയ നന്മ അതേതാണ്? ലോകത്തെ മുഴുവനും സ്വഹാബാക്കളോടും മനുഷ്യരോടും ആയിഷ ബീവിനോട് പറഞ്ഞ കാര്യം ആയിഷ ബീവി തന്നെ ഉദ്ധരിക്കുകയാണ്. ഫഖുൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വർഗത്തിലേക്ക് ഞാൻ പോയപ്പോ ഒരാൾ നന്നായി ഖുർആൻ ഓതുന്നുണ്ട് ആയിഷ. ഫസമഇതു ഫീഹാ ഖിറാഅതൻ, നല്ല രസത്തിൽ ഒരു ഖുർആൻ ഞാൻ കേട്ടോ. ഫഖുൽതു ഞാൻ ചോദിച്ചു, മൻഹാദ ആരാണ് ഓതുന്നത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫദാലിക്കുമുൽ ബിർറു, ഹാരിസ തങ്ങൾ ചെയ്ത ഒരു നന്മ ഉണ്ട്, അതാണ് നന്മ. ഫദാലിക്കുമുൽ ബിർറു രണ്ടോട്ടം പറഞ്ഞു. ആയിഷ ബീവി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് ആ നന്മ ഏതാണു നബിയേ? വകാന അബറന്നാസി ബി ഉമ്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനോട് പറയണം, ആയിഷ ഹാരിസത്ത് ബിനു നുഅ്മാൻ തങ്ങൾ ചെയ്ത നന്മ എന്താണെന്നറിയോ? മൂപ്പര് എല്ലായ്പ്പോഴും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്ത മോനാണ്. വക്കാന അബറന്നാസി ബി ഉമ്മി, ഇൻഷമ്മാരിൽ ഉമ്മാക്ക് ഏറ്റവും ഗുണം ചെയ്ത മോനാണ് ഹാരിസ തങ്ങൾ. അതുകൊണ്ടാണ് ഹാരിസ തങ്ങൾക്ക് സ്വർഗം, അതാണ് നന്മ. വയസ്സായ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വീട്ടിൽ സമാധാനം കൊടുക്കണം, മക്കള് നന്നാകണം, നല്ല മക്കളായാൽ നിർബന്ധം. വാപ്പയുമ്മയും ചെയ്യേണ്ട പണിയാ നേരത്തെ പറഞ്ഞു, ഇനി മക്കൾ ചെയ്യേണ്ട പണിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പപ്പയുമ്മയും ചെയ്യേണ്ട പണി പറയേണ്ട, മക്കൾ മാത്രം ചെയ്യേണ്ട പണി പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ബേസ് ഞാൻ കറക്റ്റ് പഠിപ്പിച്ചു തന്നു. ഇനി മക്കൾ എന്ത് ചെയ്യണം, അതാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാം. യാ റസൂലല്ലാഹ്, നബിയേ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാള് വന്ന് പറയാണ്, കാല റജുലുൻ, ഒരാള് പറഞ്ഞു ചോദിച്ചു, മൻ അഹഖു നാസി ബിഹുസ്നി സ്വഹാബതി, ഞാൻ ഏറ്റവും നല്ല പോലെ പെരുമാറേണ്ടത് അതാരോടാണു നബിയേ? ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് അതാരോടാണ് നബിയെ? ഞാൻ ഏറ്റവും ഭംഗിയിൽ പെരുമാറ്റം നടത്തേണ്ടത് ആരോടാണ് നബിയെ? ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്, എല്ലാവരും നല്ലൊരു സ്വതക്ക അതിൽ കൊടുക്കാം, അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയൊരു ചെലവ് റോസ്, 5 കൊല്ലം കഴിയണ ഇനി ഇവിടെ ഒരു റോസിന് വരാൻ. 5 കൊല്ലം കഴിഞ്ഞ റോസിനുള്ള പലരും ഇന്ന് മണ്ണിലെത്തി. അടുത്ത റോസ് വരുമ്പോ നമ്മിൽ എത്ര പേര് ഇവിടെ ഉണ്ട്? ഒരു പിടുത്തവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇമാൻ സലാമത്താക്കി തരട്ടെ. കഴിഞ്ഞ റോസിൽ എത്ര ആള് മരിച്ചുപോയി, എത്ര പേര് ഇതിനു വേണ്ടി ഓടി നടന്ന, എത്ര ആൾക്കാര് ഇതിനു വേണ്ടി മുമ്പിലുണ്ടായിരുന്ന, വാഴ് കേൾക്കാൻ മുമ്പ് സഫിൽ ഉണ്ടായിരുന്ന പലരും ഖബറിന്റെ അടിയിലാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇച്ചിലെങ്കോട് മഖാം ഉറൂസ്, ആരാണ് അതിന്റെ കൺവീനർ ആകുന്നത്, ആരാണ് അതിന്റെ ചെയർമാനാകുന്നത്, അതാരാണ് അതിന്റെ മറ്റു തസ്തികകളിലേക്ക് വരുന്നത്? നമ്മുടെ ഉസ്താദ് ഇർഷാദ് വൈസ് ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ ഉറൂസിന് ഉസ്താദ് ഇവിടെ അല്ല, ഈ ഉറൂസിന് ഉസ്താദാണ്. അടുത്ത ഉറൂസിന് ആരുണ്ട്? ഏതൊക്കെ വായിലിങ്ങൾ ഈ പ്രഭാഷണത്തിലേക്ക് വരും, അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇപ്പോ നമുക്ക് മുമ്പിൽ ഒരു അവസരമുണ്ട്, എല്ലാവരും നല്ലൊരു സദഖ ഈ മഖാമിലേക്ക് നൽകണം, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത് ആരോടാണ് എന്ന് ചോദിച്ചു. വിവിധങ്ങൾ പറഞ്ഞു, ഉമ്മാനോടാണ്, ഉമ്മാനോട് 3 വട്ടം പറഞ്ഞു, പിന്നെ വാപ്പയോട്. വാപ്പയമ്മയും ചെയ്യേണ്ട പണി പഠിപ്പിച്ചു, ഇനി മക്കൾ ചെയ്യേണ്ട പണി ഉമ്മാനെ വാപ്പാനെ ഏറ്റവും പൊന്നുപോലെ സംരക്ഷിക്കാം, അവർക്ക് സമാധാനം മാത്രം നൽകുക. തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന്റെ നമസ്കാരമുണ്ടല്ലോ, അവന്റെ നോമ്പുണ്ടല്ലോ, അവന്റെ സക്കാത്ത് ഉണ്ടല്ലോ, അല്ലാഹുവിനോട് ചെയ്യുന്ന എല്ലാ ശുക്റുമുണ്ടല്ലോ, അതല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വാപ്പാനോടും ഉമ്മാനോടും ശുക്റുള്ളവനാണോ? അനിഷ്കുർലി എനിക്ക് നന്ദി ചെയ്യണേ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ. ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുകയാണ്, എനിക്ക് നന്ദിയണേ, വലി വാലിദൈക, നിങ്ങളെ വാപ്പാക്കും മാക്കും നന്ദിയണേ. അപ്പൊ അല്ലാഹുവിന് ചെയ്യുന്ന നന്ദി അത് സ്വീകരിക്കണോ? വാപ്പായോടും ഉമ്മായോടും നന്ദിയുള്ളവരാണോ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തുൽ ഖുമാൻ, നന്ദി അല്ലാഹുക്ക് ചെയ്യുന്ന നന്ദിയാണ് നിസ്കാരം നോമ്പൊക്കെ. അല്ലാഹ് സ്വീകരിക്കട്ടെങ്കിൽ വാപ്പാനോടും ഉമ്മാനോടും നന്ദി ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇനി ഒരു ഹദീസ് കേട്ടോളൂ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ റജുലിൻ ബാരിന യന്ദുറു ഇലാ വാലിദൈ നളറത റഹിമ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹജ്ജതൻ മഖബൂലതൻ മബ്റൂറാ. ഇമാം റാഫി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. വാപ്പാന്റെ ഇമ്മാന്റെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നന്മയോടെ ഒരാൾ നോക്കിയാൽ മഖബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ,
അപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കുക. അവർക്ക് സമാധാനം വീട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് മക്കളെ സാന്നിധ്യം. മക്കളെ തൊടാൻ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്ന പരാതി പറയുന്ന വാപ്പയുമ്മയുണ്ട്. അവരുടെ കൂടെ ഇരിക്കുക, അവരോട് ചോദിക്കുക അവർക്ക് എന്താ വേണ്ടത്, ആവശ്യങ്ങൾ സംസാരിക്കുക, തമാശ പറയുക, പണ്ടത്തെ കഥകൾ പറയുക, അടുത്തിരുന്നു കൊടുക്കുക, മൊത്തം നൽകുക. ഇങ്ങനെ വാപ്പാക്കുമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രായമുള്ള വാപ്പായുമായി ഒരാൾക്കുണ്ട്, എന്നിട്ട് അയാൾക്ക് സ്വർഗം കിട്ടുന്നില്ല എങ്കിൽ അയാൾക്ക് നാശമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. വയസ്സായ വാപ്പയുമ്മയുണ്ട്, അവരെ നോക്കിയാൽ സ്വർഗം കിട്ടുമെന്നാണ്, അവരെ സംരക്ഷിച്ചാൽ സ്വർഗം കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ വാപ്പാനിമാനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാപ്പ മരിച്ചോ ഉമ്മണ്ട്, ഉമ്മ പോയി ബാപ്പ ഒരാളെങ്കിലും, അവരെ വയസ്സാം കാലത്ത് സംരക്ഷണം നൽകുന്നത് സ്വർഗത്തിലേക്കുള്ള അമലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ് കൂടെ. അന്നബി ബക്കറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലു ദുനൂബ് യഗ്ഫിറുല്ലാഹു തആല ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമല്ലോ, അവൻ ഉദ്ദേശിച്ച എല്ലാ പാപങ്ങളും അല്ലാ പൊറുക്കുമല്ലോ. മാതാപിതാക്കളെ വേദനിപ്പിച്ചത് അല്ലാഹു പൊറുക്കുകയില്ല. فَإِنَّهُ يُعَجِّلُهُ اللَّهُ لِصَاحِبِهِ فِي الْحَيَاةِ قَبْلَ الْمَمَاتِ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, വാപ്പാനെ ഉമ്മാനെ എടുങ്ങാറാക്കിയത് അല്ല പുറത്തുവരൂല, ബാക്കിയൊക്കെ അല്ല പുറത്തുവരും. ഇനി തീർന്നിട്ടില്ല, വാപ്പായുമായി എടുങ്ങാറാക്കിയ മോനാണോ അവന് ദുനിയാവിൽ അള്ളാഹു ശിക്ഷ നൽകുമെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ ശിക്ഷ കിട്ടുന്ന വളരെ ഗൗരവമുള്ള ഒരു ഹദീസാണ്. ഫഇന്നഹു യുഅജ്ജിലുഹുല്ലാഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ദുനിയാ ഖബ്ലിൽ മമാ. ിയവനാണോ മരിക്കുന്നതിന്റെ മുന്നേ അല്ലാഹു ശിക്ഷ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് ശിക്ഷ അല്ലാഹു നൽകുമെന്നാണ്, മൂന്ന് ശിക്ഷ. ഒന്ന് സാമ്പത്തിക പരീക്ഷണം. നമ്മുടെ കുടുംബത്തിലുള്ള സമാധാനം പോലെ സാമ്പത്തിക പരീക്ഷണം വന്നാൽ സമാധാനം കിട്ടും? പപ്പായും അമ്മയും എടുങ്ങാറാക്കിയാൽ സാമ്പത്തിക പരീക്ഷണം കിട്ടും. രണ്ട് രോഗം, മാരകമായ രോഗം വന്നാൽ സമാധാനം കിട്ടും? വീട്ടിൽ സമാധാനം വേണോ? കുടുംബത്തിൽ ജീവിതത്തിൽ സമാധാനം വേണോ? അതാ നമ്മുടെ വിഷയം. അത് പോക്കുന്ന കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. في الحياة قبل الممات അപ്പായും ഉമ്മായും എടങ്ങാറാക്കിയവനാണോ അവന് ദുനിയാവിൽ അല്ലാഹു ശിക്ഷ നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുദൂതരേ ഇൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുമേ. തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ പാടുമേ. തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാന പുകൾ
പാടുമേ. ആ പ്രവാചകന്റെ മനോഹരമായ വാക്കാണല്ലോ വാപ്പാനെയും ഉമ്മാനെയും വേദന കൊടുത്തോ. അവന് മൂന്ന് ശിക്ഷ അല്ലാഹു നൽകുമെന്നാണ്. സാമ്പത്തികമായ പരീക്ഷണമാണ്, രണ്ടാമത്തത് മാരകമായ അസുഖങ്ങളാണ്, മൂന്നാമത്തെ ശിക്ഷയുണ്ടല്ലോ അത് സൂഉൽ ഖാതിമ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ഇന്ന് പറഞ്ഞു മരിക്കാ സൗഭാഗ്യം അല്ലാഹു തരികയില്ല. കലിമ പറയാ അല്ലാഹു ഭാഗ്യം തരൂല. സൂഉൽ ഖാതിമ അല്ലാഹു നൽകുമെന്നാണ്. സൂഉൽ ഖാതിമ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്നാണ്. മൂന്ന് ശിക്ഷ. സമാധാനം പോവോ? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സമാധാനം പോകുന്ന കാര്യമാണ് വാപ്പാനേയും ഉമ്മാനേയും എടുങ്ങാറാക്കൽ. വാപ്പയും മരിച്ചുപോയി, നമ്മൾ വീട്ടിൽ ജീവിക്കാനുള്ളതാണ്, നമുക്ക് സമാധാനം കിട്ടൂല. മൂന്ന് പരീക്ഷണം റബ്ബു തരുമെന്നാണ്. അതുകൊണ്ട് മരിക്കണവരെ സമാധാനം ആഗ്രഹമുള്ളവരും എന്ത് ചെയ്യുക, വാപ്പാനേയും ഉമ്മാനേയും പരിഗണിക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക. അവരെ പന്ത് തട്ടുമ്പോൾ എങ്ങനെ വാപ്പാനെ വീട്ടിൽ വെച്ചാൽ അധിക ചെലവാണ്, 500 രൂപ മരുന്നിന് കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് മാറ്റി നിർത്തണ്ട. സൗദി അറേബ്യയിൽ ഒരു കേസ് നടക്കുകയാണ്, നാല് ആൺകുട്ടികൾക്കിടയിൽ കേസ് നടക്കുകയാണ്. കേസ് ഇതാണ്, ഉമ്മായും ബാപ്പായും ജീവിച്ചിരിക്കുമ്പോ ഈ നാല് മക്കളും ഒരൊറ്റ തറവാട്ടിലാണ് താമസിച്ചത്. ഉമ്മാന്റെ വസീയത്താണ്, ഞാൻ മരിച്ചു പോകുന്നവരെ എന്റെ മക്കള് വേറെ വീടെടുത്ത് പോകരുത്, എന്റെ കൂടെ നിൽക്കണം. ആ വസീയത്ത് കേട്ട് ഈ നാല് മക്കളും ഒരുമയോടെ ഒരു വീട്ട് താമസിച്ചു. ഉമ്മ മരിച്ചു. ഉമ്മ മരണപ്പെട്ടപ്പോ ഈ നാല് മക്കളും തീരുമാനിച്ചു, ഇനി നമുക്ക് എന്ത്, ഇതുവരെ ഉമ്മാന്റെ വാക്ക് അനുസരിച്ച് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നു. ഉമ്മ മരണപ്പെട്ടു, ഇനി നമുക്ക് നാല് വീടെടുത്ത് പോകാം. കാരണം ഭാര്യയായി മക്കളായി ഒരുമിച്ച് നിൽക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് നാല് വീടെടുത്ത് പോകാം. അങ്ങനെ നാല് മക്കളും വലിയ നാല് വീടെടുത്തു. അങ്ങനെ നാല് മക്കളും വീട്ടിൽ നിന്ന് നാല് ഭാഗത്തേക്ക് നാല് വീട്ടിലേക്ക് മാറാൻ പോവാൻ, ഉമ്മ മരിച്ചിട്ടുള്ളൂ, ബാപ്പുണ്ട്. മൂത്ത മകൻ പറഞ്ഞു, വാപ്പാനെ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോകും. രണ്ടാമത്തെ മകൻ പറഞ്ഞു, വാപ്പാൻ നിങ്ങൾക്ക് തരൂല, ഞാൻ കൊണ്ടുപോകും. മൂന്നാമത്തെ മകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർക്കും വാപ്പാനെ തരൂല, ബാപ്പ എന്റേതാണ്, ഞാൻ കൊണ്ടുപോകും ബാപ്പ എന്റെ വീട്ടിലേക്ക്, ഞാൻ പൊന്നുപോലെ നോക്കും. നാലാമത്തെ ഉമ്മ പറഞ്ഞു, ബാപ്പ അത്രയും കാലം ഈ തറവാട്ടിലാ നിന്നത്, ബാപ്പ ഇവിടെ തന്നെ നിൽക്കും. നാല് മക്കൾക്കും തമ്മിൽ അടിയായി, എന്തിന്, ബാപ്പാൻ എനിക്ക് വേണം. നാല് മക്കളും പറയാണ്, ബാപ്പാനെ വിട്ടു തരൂല. കോടതിയിലെത്തി, കോടതി വരാന്തയിൽ വൈകാരികമായ സംഭവങ്ങൾ അരങ്ങേറി, മക്കള് കരയാണ്, ബാപ്പാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കരയാണ്. നീ കൊണ്ടോക്കെന്ന് പറഞ്ഞിട്ടല്ല, എന്റെ ബാപ്പയെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. കോടതി വരാന്തയിലെത്തി ജഡ്ജി ചോദിച്ചു, ബാപ്പായോട് ചോദിച്ചു, ബാപ്പ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ ഏത് മക്കളുടെ കൂടെയാ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഏത് മകന്റെ കൂടെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബാപ്പ പറഞ്ഞു, എനിക്കങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല, എനിക്കങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല, കാരണം നാല് മക്കളും എനിക്ക് ഒരുപോലെയാണ്. അപ്പൊ ജഡ്ജി പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യും, ബാപ്പായെ നാല് കഷ്ണാക്കി നാല് മക്കളെയും ബാഗിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തേ മതിയാകൂ. ബാപ്പാക്ക് തീരുമാനം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ, ഏത് മോന്റെ കൂടെ പോകും. നാല് മക്കളും കോടതിയിൽ വെച്ച് പൊട്ടിക്കരയാണ്, ബാപ്പ എന്റെ കൂടെ വാ. ബാപ്പ ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരിക്കുകയാണ്, ഏത് മോന്റെ കൂടെ പോകും, എല്ലാ മക്കളും ഒരുപോലെ സ്നേഹം തരികയാണ്. ബാപ്പ കരയാൻ തുടങ്ങി. അവസാനം ജഡ്ജ് ഒരു വിധി നടത്തണല്ലോ, ജഡ്ജ് പറഞ്ഞു, ഒരു കൊല്ലം ബാപ്പ നാല് മക്കളെ വീട്ടിലും താമസിക്കണം. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്, അതിന്റെ നാലായി പകുത്തു കഴിഞ്ഞാൽ 3 മാസം ഒരു മോകന്റെ വീട്ടിൽ, അടുത്ത 3 മാസം രണ്ടാമത്തെ മകൻ, അടുത്ത 3 മാസം മൂന്നാമത്തെ മകൻ, അവസാനത്തെ 3 മാസം നാലാമത്തെ മകൻ. ഇങ്ങനെ ഒരു കൊല്ലത്തിൽ നാല് വീട്ടിലും ബാപ്പ 3 മാസം വെച്ച് താമസിച്ചാ മതി, വേറെ മാർഗമൊന്നുമില്ല, മുറിച്ചോരി കേൾക്കാൻ പറ്റില്ല, ബാപ്പാനെ കഷ്ണച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കോടതി അവസാന വിധി എഴുതാണ്, ഇതല്ലാതെ വേറൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കോടതി പിരിയാ നേരത്ത് മൂത്ത മകൻ ബാപ്പാനെ കൈപിടിച്ച്, ഇനിയുള്ള 3 മാസം എന്റെ വീട്ടിലാണെന്ന സന്തോഷത്തോടെ ബാപ്പാന്റെ വീട്ടിലേക്ക് ആ വാപ്പായെ കൈപിടിച്ച് കാറിലേക്ക് കയറുമ്പോ ബാക്കി 3 മക്കളും പെരും കരച്ചിൽ, കോടതിയിൽ നിന്ന് ഇറങ്ങി പോരുന്നില്ല.
ബാക്കി മൂന്ന് മക്കളും ഭയങ്കര കരച്ചിൽ. കാലിയാര് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? വിധി കർത്താവേ, ഞങ്ങൾ മൂന്ന് പേരും കരയുന്നത് അതെന്തിനാന്നറിയുമോ? ഇത് ഞങ്ങളുടെ പിതാവല്ലയോ? വാപ്പാക്ക് 81 വയസ്സായല്ലോ, 80 വയസ്സ് കഴിഞ്ഞ വാപ്പയാ. വാപ്പ എങ്ങാനും മൂത്ത മകന്റെ വീട്ടിൽ വെച്ചു മരിച്ച ആ 3 മാസത്തിനിടെ വാപ്പ എങ്ങാനും മരണപ്പെട്ട മരണം വരെ വാപ്പാക്ക് ഹിദുമത്ത് ചെയ്ത കൂലിയുണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ കൂലിയല്ലേ? ആ പ്രതിഫലമല്ലേ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്? അതാലോചിച്ചു കരഞ്ഞതാ 4-ാമത്തെ മകനു വല്ലാത്ത കരച്ചിലോ. അടുത്ത 9 മാസം എന്റെ കൂടെ വാപ്പയില്ലല്ലോ. അങ്ങനെ മനസ്സ് കരഞ്ഞു കരഞ്ഞു ആ കോടതിയിലുള്ളവര് ജഡ്ജിമാര് പോലും കരഞ്ഞു പോവുകയാ. ആ 3 മാസം അങ്ങാനും വാപ്പ മരിച്ചാ. മരിക്കുന്നവരെ വാപ്പാക്ക് ഹിദുമത്ത് ചെയ്ത വാപ്പാരെ സംരക്ഷിച്ചോ, വാപ്പാക്ക് എല്ലാം ചെയ്തു കൊടുത്ത ആ പ്രതിഫലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയല്ലേ? അതാലോചിച്ച് കരഞ്ഞതാ. നമ്മൾ വാപ്പാനെ അനിയും നോക്കുകയാണെങ്കിൽ സന്തോഷമായി, നീ നോക്കിക്കോ എന്ന് പറയല്ലേ. മക്കൾ അടിപിടി, വാപ്പാൻ എനിക്ക് വേണോ? 24 മണിക്കൂർ കഴിയുമ്പോ ഒരു ദിവസമായി ഇവിടെ, ഇനി വേറെ മക്കളുണ്ട്, വാപ്പ പോയിക്കോ, ഉമ്മ പോയിക്കോ. പ്രായമുള്ള വാപ്പയും ഉമ്മയും പരമാവധി നമ്മുടെ കൂടെ നിർത്താൻ നോക്കുക, അത് സ്വർഗമാണ്. അവർക്ക് സമാധാനം സന്തോഷം കൊടുക്കുക, നമ്മുടെ വീട്ടിൽ സമാധാനം നിറയാൻ അത് കാരണമാണ്. വിധങ്ങൾ പറഞ്ഞൊരു വീട്ടിൽ വൃദ്ധരായ ആളുകൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത് ബറക്കത്താണ്. റഹ്മത്തിന്റെ മലക്കറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വയസ്സായ വാപ്പാനേമാരൊക്കെ സ്വന്തം വീട്ടിൽ വെച്ച് അല്ലേ, അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടും പോലെ തട്ടാതെ സ്വന്തം വീട്ടിൽ പരമാവധി ഞാൻ നോക്കിക്കോളാം, എന്റെ ഉമ്മയെ ഞാൻ നോക്കിക്കോളാം, അത് ബറക്കത്താണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ നമുക്ക് എന്തോരം സേവനം ചെയ്താ നമ്മുടെ വാപ്പയും അല്ലേ. നമുക്ക് ചെറുപ്പത്തിൽ പനി വന്നപ്പോ നമ്മുടെ മാതാവ് ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് പനി വന്ന് നമ്മൾ അറിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ. നമുക്കൊരു പനി വന്നപ്പോ ഉച്ചയാകുമ്പോഴേക്ക് ഉമ്മ എവിടെന്നോ പൈസ ഒപ്പിച്ച് ഓട്ടോ പിടിച്ച് ബസ് പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു, മോനക്ക് വയ്യ. നമ്മുടെ വാപ്പയും അങ്ങനെ തന്നെ. എന്നാൽ ഉമ്മാക്കൊരു അസുഖം വന്നത് മക്കൾക്ക് പോലും അറിയുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. 4 ദിവസം കഴിഞ്ഞ് ഉമ്മ എഴുന്നേൽക്കുന്നില്ല, എന്ത് പറ്റി മോനെ? മോനെ 3 ദിവസമായി ഉമ്മാക്ക് പനിയായിരുന്നു, മോനെ 6 ദിവസമായി വാപ്പാക്ക് അസുഖാണ്. അങ്ങനെ നമുക്ക് വേണ്ടി സ്വന്തം കാര്യം മറന്ന് ജീവിക്കുന്ന വാപ്പായുമായി അവരിടങ്ങാറാക്കുന്ന, അവർക്ക് സമാധാനം കൊടുക്കാതിരിക്കുന്ന മക്കൾ നല്ല മക്കളെ അല്ല. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? സാമ്പത്തിക സുസ്ഥിരത വേണോ? ഹാപ്പി വേണോ? അപ്പായുമായി പൊന്നു പോലെ നോക്കുക. അവര് ചെറുപ്പായത്തിൽ നമുക്ക് തന്ന പോലെ അല്ലാഹുവിന്റെ ഖുർആനല്ലയോ പറഞ്ഞത്? അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ, റഹ്മത്തിന്റെ ചിറകുകൾ അവർക്ക് വിടർത്തി നൽകണേ. ولا تنهرهما وقل لهما قولا كريما. ചെയ്യെന്ന് പറയരുതേ, അവരോട് ദേഷ്യം പെട്ട് കയർത്ത് പറയരുതേ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരോട് ഏറ്റവും മാന്യമായി മൃദുവായി സരളമായി രസകരമായി സംസാരിക്കണേ. പരിശുദ്ധ ഖുർആൻ സമാധാനവും സന്തോഷവും മാത്രം
മാതാപിതാക്കൾക്ക് നൽകാൻ ഖുർആൻ പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മക്കളായ നമ്മൾ സമാധാനം കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മയും വാപ്പയും കഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ആലോചിക്കുക. തിരിച്ച് ദേഷ്യം പിടിക്കുമ്പോ, ചൂടാവുമ്പോ, അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു സൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് നല്ല മക്കൾ, നല്ല മാതാപിതാക്കൾ ആര് പറഞ്ഞു? മക്കൾ ആരാ പറഞ്ഞു? അപ്പൊ ആ ദിശയിൽ കുടുംബത്തെ സമാധാനം എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് സമാധാനം വരും, അതൊക്കെ പഠിപ്പിച്ചു. ഇനി ആരാണ് നല്ല ഭാര്യ ഭർത്താക്കന്മാർ, അതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ധാരാളം സഹോദരിമാരുണ്ട് ഇവിടെ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ സമാധാനമാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമാധാനക്കേടാണോ കൊടുക്കുന്നത്, ആലോചിക്കേണ്ട വിഷയമാണ്. ദിക്റ് ചൊല്ലിയത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് അല്ലേ റസൂലും പഠിപ്പിച്ചിട്ടില്ല. ഫർള് ചെയ്യാതെ സുന്നത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇമാം ഗസ്സാലി തങ്ങൾ അതൊക്കെ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാരെ, ഭാര്യമാരുടെ പലരുടെയും വിചാരം കുറേ നേരം ദിക്റ് അങ്ങോട്ട് ചൊല്ലിയാൽ ആഖിറത്ത് രക്ഷപ്പെടുമെന്നാണ്. ദിക്റ് ചൊല്ലിയിട്ട് രക്ഷ കിട്ടണമെങ്കിൽ അതിന്റെ മുമ്പ് ഫർള് ചെയ്യണം. ഫർളായ കാര്യമാണ് ഭർത്താക്കന്മാരെ അനുസരിക്കലും ഭർത്താവിന് സമാധാനം നൽകലും ഫർളാണ്. ഭർത്താവിന് അനുസരിക്കൽ ഫർള്, അത് ചെയ്യാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കൂലി കിട്ടൂല എന്നാണ്. അതുകൊണ്ട് ആരാണ് ഏറ്റവും നല്ല ഭാര്യ, ഒറ്റ ഹദീസ് മാത്രം പഠിപ്പിച്ചതരാം. ഒറ്റ ഹദീസ് സുഇല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ നബിയേ, അയ്യു നിസാഇ ഖൈറു യാ റസൂലല്ലാ, ഏറ്റവും നല്ല പെണ്ണ് അതാരാണു നബിയേ, ഏറ്റവും നല്ല ഭാര്യ അവൾ ആരാണു നബിയേ, ഏറ്റവും നല്ല ഭാര്യ ആരാ? വീട്ടിൽ സമാധാനം വേണോ? ചോദ്യത്തിന് ഉത്തരാണ് ഇങ്ങനെ പറഞ്ഞ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പയമ്മയും ചെയ്യേണ്ട പണി ഞാൻ പഠിപ്പിച്ചു, മക്കൾ ചെയ്യേണ്ട പണി ഞാൻ പഠിപ്പിച്ചു, ഇനി ഭാര്യ ചെയ്യേണ്ടത് ഭർത്താവ്. ഇത് നാലാണ് വീട്ടിലുള്ളത് അല്ലെ, അഞ്ചാമത് ഒരുത്തനല്ല. വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ നാലാണ്, മക്കള്, പാപ്പ, അമ്മ, ഭാര്യ, ഭർത്താവ്. ഈ തസ്തികളാണ് വീട്ടിലുള്ളത്. സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ മൊത്തത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവരുടെ തമ്മ തമ്മിലുള്ള ലൈഫിലെ പ്രശ്നം വരും. ഒരു വാപ്പക്കും അമ്മക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ഏറ്റവും പ്രധാനമായി മക്കളിൽ നിന്നുണ്ടാകുന്നത്, അതൊക്കെ പഠിച്ചു. ഇനി ഭാര്യ കൂടി നന്നാവണം, ഭർത്താവ് നല്ലവനാകണം, അതും കൂടെ പഠിപ്പിച്ച് ദുആ ചെയ്യാൻ പോവാ. ഏറ്റവും നല്ല പെണ്ണ് അതാരാണു നബിയേ, റസൂലുള്ളാ പറഞ്ഞു മൂന്ന് സ്വഭാവമുള്ളവളാണ്. ഏറ്റവും നല്ല പെണ്ണാരാണ്? മൂന്ന് സ്വഭാവമുള്ള പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം നസാഇ തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്, അല്ലതീ തസ്റുഹു ഇദാ നദറ ഇലൈഹാ, ഏറ്റവും നല്ല പെണ്ണ് അല്ലതീ തസ്റുഹു ഇദാ നദറ ഇലൈഹാ, ഒരു പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന അമലാണിത്. ഭർത്താവ് നോക്കുമ്പോ ഭർത്താവിന് സന്തോഷം കൊടുക്കുന്ന പെണ്ണ്, അതാണ് ലോകത്ത് ഒന്നാം നമ്പർ മുഅ്മിനത്തായ ഭാര്യന്റെ ലക്ഷണം. സലീം വാഫി പഠിപ്പിച്ചതല്ല, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതുന്ന പെണ്ണ് നല്ലോളാണ്, മഗ്രിബാൻ കൊടുത്ത മുതൽ 12:30 വരെ ദിക്റ് ചൊല്ലുന്നോലും നല്ലോളാണ്, രാവിലെ 10 വരെ ദിക്റ് ചൊല്ലുന്നോളും നല്ലോളാണ്. ഇതൊന്നും അല്ല പെണ്ണിന് സ്വർഗം കിട്ടാനുള്ള അമൽ, മുത്തനബീന്റെ വാക്കതാണ്. ഇത് ചെയ്യാണ്ട് ഫർള് ഭർത്താവിന് അനുസരിക്കാണ്ട് ഈ അമല് ചെയ്തിട്ട് കാര്യമില്ല, കൂലി കിട്ടൂല, അള്ളാഹു സ്വീകരിക്കൂല. സുന്നത്ത് നോമ്പെടുത്ത് പെണ്ണ് 100 100 ഭർത്താവിന്റെ സമ്മതമല്ലാണ്ടാ, ആ 100 നോമ്പുണ്ട് നരകാണ്, സ്വർഗം കിട്ടൂല. അതാണ് ദീന്.
അതുകൊണ്ട് സഹോദരിമാര് ഉറൂറിൽ അകപ്പെട്ട് പോകണ്ട, വഞ്ചനയിൽ അകപ്പെടണ്ട, ഒക്കെ ചെയ്തോളി. ഭർത്താവിന്റെ അനുസരണയും പൊരുത്തമുണ്ടെങ്കിൽ ബാക്കി അമലുകളെ കൊണ്ട് സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ കൂലി കിട്ടൂല. ചെയ്യാൻ നിങ്ങൾ ചെയ്തോളി, കൂലി കിട്ടൂല എന്നാണ്. അതങ്ങനെയാണ് ദീനിന്റെ മസല. ഫർളായ കാര്യം അത് ഭർത്താവ് പറഞ്ഞത് നോക്കണ്ട. ഭർത്താവ് ഫർള് നിസ്കരിക്കണ്ടെന്നാണ് പോയി പണി വെക്കാൻ പറയാ. ഫർളാണ് വലുത് ഭർത്താവിനേക്കാൾ. പക്ഷെ സുന്നത്തായൊരു കർമ്മം ചെയ്യുമ്പോ അവിടെ ഭർത്താവ് അതല്ല വേറൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതനുസരിക്കൽ വുജൂബാണ്. രാത്രി 10 മണിക്ക് ഭാര്യ 100 നാരിയത്തു സ്വലാത്തു എല്ലാം ഇരിക്കാൻ ഭർത്താവ് പറഞ്ഞു വേണ്ട വാ കിടന്നുറങ്ങാം. നാരിയത്തു സ്വലാത്തു ചൊല്ലി ഇരുന്നാൽ നരകമാണ്. ഭർത്താവിന് അനുസരിക്കൽ വുജൂബാണ്. മസ്അല കറക്റ്റ് പഠിക്കാം, ജീവിതത്തിൽ ഫോളോ ചെയ്യാം. അപ്പുറം ഇപ്പുറം നോക്കി അതാണ് വലുത്, ഇതാണ് വലുത്, മറ്റേതാണ് മറിച്ചതാണ് എന്ന് വിചാരിച്ച് വഞ്ചനയിൽ അകപ്പെട്ടു പോണ്ട. പ്രഭാതത്തിൽ ദിക്റെല്ലാം ഇരിക്കുകയാണ്, ഭർത്താവ് ഒരു കപ്പ് ചായ താ മോളെ എന്ന് പറഞ്ഞു. ചായ കൊടുക്കൽ വുജൂബാൻ, അത് കൊടുക്കാതെ ഇവിടുന്ന് ദിക്റെല്ലാം ആ ദിക്ർ കൊണ്ട് നരകാണ്. ഭർത്താവിന് അനുസരിക്കൽ വുജൂബ്, അത് ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ മസല അതാണ്. എത്രയോ ഭർത്താക്കന്മാര് പരാതി പറയലുണ്ട്, ചായ കിട്ടുന്നില്ല, വിളിച്ചാ വിളി കേൾക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉമ്മമാര് പഠിച്ചോ, നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന ഏറ്റവും നല്ലവളായ പെണ്ണ് അതാരാന്നറിയുമോ? റസൂലുള്ള പറഞ്ഞത് അല്ലത്തീ തസുറുഹു ഇദാ നളറ ഇലൈഹാ. ഇതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. ഭർത്താവ് വരുമ്പോ, ഭർത്താവ് നോക്കുമ്പോ സന്തോഷം കൊടുക്കുന്ന പെണ്ണ്. ബാക്കിയെല്ലാം നല്ലത് കൂലി കിട്ടുന്നതാണ്, ഒരു പേടിയും പേടിക്കണ്ടേ, ധൈര്യമായിട്ട് ചൊല്ലിക്കോ, ഒരു കുഴപ്പമില്ല. അതിനേക്കാൾ വലുത് ഭർത്താവാണ് പെണ്ണിനെ സംബന്ധിച്ച്. അതാണ് ദീന്. ഏറ്റവും കൂടുതൽ ഇക്രില്ലെന്ന പെണ്ണ് നല്ല, റസൂല് പറഞ്ഞത് ഏറ്റവും നല്ല പെണ്ണാരാണ്? സ്വഹീഹ ഹദീസാം, ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. അയ്യു നിസാഇ ഖൈറുൻ, ഏറ്റവും ഒന്നാം നമ്പർ ഭാര്യ അദാരാണു നബിയേ. ഒന്നാം നമ്പർ അല്ലത്തീ തസുറുഹു ഇദാ നളറ ഇലൈഹാ, ഭർത്താവ് അവളിലേക്ക് നോക്കുമ്പോ ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന പെണ്ണ്. രണ്ടാമത്തത് വതുതീഉ ഇദാ അമറാ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ അതനുസരിക്കുന്ന പെണ്ണാ. ഒരു വാക്ക് പറഞ്ഞ നാലെണ്ണം തിരിച്ചു പറയുന്നവളല്ല. വതുതീഉ ഇദാ അമറാ, അവളോടൊരു കാര്യം പറഞ്ഞാൽ അനുസരണയുള്ളവളാണ്. മൂന്നാമത്തത് സ്വന്തം ശരീരം അത് സംരക്ഷിക്കുന്നവളാണ്. സ്വന്തം ശരീരം ഭർത്താവിന്റെ മുതൽ ഇത് സംരക്ഷിക്കുന്ന പെണ്ണാണ് എന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു. മൂന്ന് കാര്യം റസൂലുള്ളാ ഇതാ പറഞ്ഞത്. റസൂലുള്ള അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എനിക്കിഷ്ടമുള്ളവണ് ജീവിക്കും, ആഹ്റത്തിലെത്തിയൊരു കാര്യം ഉണ്ടാവൂലേ, ഇപ്പൊ മനസ്സിലാക്കിക്കോ. രാത്രി 10 മണിക്ക് ഭർത്താവ് ഉറങ്ങാൻ വിളിച്ചാൽ ഉറങ്ങാൻ പോകൽ വുജൂബ്. ഫർള് നിസ്കരിക്കാനുണ്ടെങ്കിൽ ഭർത്താവിനോട് പറയാ, പറഞ്ഞാലുമില്ല, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഫർള് നിസ്കരിക്കാനുണ്ട്, 10 മണിക്ക് ഭർത്താവ് വിളിച്ച് ഇശ നിസ്കരിച്ചിട്ടില്ല, പെട്ടെന്ന് പോയി ഇശ നിസ്കരിക്കൽ വുജൂബാണ്. എന്നിട്ട് ഭർത്താവിനനുസരിക്കണം. ഇശ നിസ്കരിച്ച് സലാം വീട്ടി, രണ്ടാമത്തെ സലാം വീട്ടി ഭർത്താവ് വിളിച്ചു, സുന്നത്ത് നിസ്കരിക്കാൻ ഇരിക്കാൻ പാടില്ല, ഹറാം. ഭർത്താവിന് ഉത്തരം ചെയ്യൽ വുജൂബ്. അതാണ് ദീന്. ഭർത്താവ് സമ്മതം ആയിക്കോട്ടെ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കൂലി കിട്ടും. രാത്രി ഉറങ്ങാൻ വിളിക്കും, പറയണേ ഞാൻ ഇവിടെ ദിക്റല്ല, ധൈര്യമായിട്ട് മോളെ ദിക്ര ചൊല്ലിക്കോ, ഒരു കുഴപ്പമില്ല, ഒരു ദിവസമെങ്കിലും ഒന്ന് ദിവസമായിട്ട് ഉറങ്ങാലോ, നിങ്ങൾ സുബ്ഹി വരെ ദിക്റല്ലിക്കോ, ഒരു പ്രശ്നവുമില്ല, വലിയ പ്രതിഫലം കിട്ടും, ഭർത്താവിന്റെ സമ്മതമുണ്ട്. അതാണ് ഫർള് ഹറാം. അത് ഭർത്താവ് പറഞ്ഞതിന് അള്ളാഹ്ക്കെതിരെ പറഞ്ഞാ കേൾക്കണ്ട. ഹറാമ് ചെയ്യാൻ പറഞ്ഞു ചെയ്യണ്ട, സിനിമക്ക് വാന്ന് പറഞ്ഞു പോണ്ട. ഫർള് നിസ്കാരം കള്ളാക്കുന്ന കാര്യത്തിലേക്ക് ഭർത്താവ് വിളിച്ചു പോണ്ട, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു പോയി പണി വെക്കാൻ പറയണം. ഫർള്ളിനെതിരെ പുതിയാപ്പിള പറഞ്ഞാൽ ചെയ്യരുത്. ഹറാമ് തന്ന് തിന്നണ്ട. ബാക്കിയെല്ലാം ഭർത്താവിന് അനുസരിക്കൽ വുജൂബ്, വാജിബ്.
കണ്ടു ചാടാൻ പറഞ്ഞു അനുസരിക്കണ്ട, കണ്ടു ചാടൽ ഹറാമാണ്. സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്ന കാര്യം അത് ഹറാമാണ്, അത് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കേണ്ട കാര്യമല്ല. ബാക്കിയെല്ലാം സുന്നത്ത് നോമ്പ് എടുക്കണ്ട എന്ന് പറഞ്ഞു, സുന്നത്ത് നോമ്പ് നോറ്റാൽ കുറ്റമാണ്. ഭർത്താവ് മുറിക്കാൻ പറഞ്ഞു, മുറിക്കൽ വുജൂബാണ്. ഫർള് നോമ്പ് റമദാനിന്റെ ഉച്ചക്ക് സമയത്ത് വന്നിട്ട് മുറിക്കാൻ പറഞ്ഞു, പോയി പണി വെക്കാൻ പറയണം, അത് ഫർള്ളാണ്. ഫർള് ഭർത്താവിന് അനുസരിക്കേണ്ട കാര്യമില്ല. ഫർളിനെതിരെ ചെയ്താൽ പറഞ്ഞാൽ ഹറാമായ കാര്യം ഭർത്താവ് പറഞ്ഞു അനുസരിക്കേണ്ട, ബാക്കിയൊക്കെ വുജൂബ്. അത് ഉമ്മമാര് ഗൗരവത്തോടെ പഠിച്ചോ. ഉമ്മു സലമ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, സ്വർഗം കിട്ടുന്ന അമല് അത് ഏതാണ് നബിയെ? ഇമാം തുർമുദി തങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു പെണ്ണ് മരിച്ചു, ആ പെണ്ണിന്റെ ഭർത്താവ് അവളെ കാര്യത്തിൽ തൃപ്തനാണോ? ദഹലത്തിൽ ജന്ന, ആ പെണ്ണിന് സ്വർഗമുറപ്പാണ്. പെണ്ണിന് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു നമ്മൾക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മുടെ പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന അമല് ഭർത്താവിന്റെ പൊരുത്തം നേടലാണ്. ആ പൊരുത്തം ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട്. നാല് കാര്യമുണ്ട് ഒരു പെണ്ണിന് സ്വർഗാണ്: അഞ്ചു വക്ത നിസ്കാരം, റമദാനിലെ നോമ്പ്, അതുപോലെ ശരീര സംരക്ഷണം. നാല് ഭർത്താവിന്റെ പൊരുത്തമുണ്ടോ, ആ പെണ്ണിന് സ്വർഗമുറപ്പാ. മുഹമ്മദ് റസൂലുള്ളാഹ്, യാസീനൻ നബി ഖർജ നീരം വളർക്കുടി മൂണ്ണം കേടയതിലുണ്ട്. അബിയൽ വർണ്ണമദാ പിണ്ട് അസുവതുമാമേ. ആ പ്രവാചകന്റെ വാക്കാ, അമർതുൽ മറഅതാ അന്തസ്ജുദ ലിസൗജിഹാ. ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പനയുണ്ടാകുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. അത്രക്ക് പ്രാധാന്യമാണ്. ഫെമിനിസം തലേക്ക് കയറണ്ട. ഇസ്ലാമിയില് ആവശ്യത്തിൽ അപ്പുറം ഫെമിനിസം ഉണ്ട്. പെണ്ണിനെ പൊന്നുപോലെ നോക്കണമെന്ന് അല്ലാഹു റസൂലും പറഞ്ഞത്. അതിനെതിരെ പുതിയാപ്പിള ചെയ്ത പുതിയാപ്പിളക്ക് ആഹ്റത്ത് സ്വർഗം കിട്ടൂല. ആരാണ് നല്ല ഭർത്താവ് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ മനസ്സിലാമത്താക്കി തരട്ടെ. ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗം വേണോ? നബി തങ്ങൾ പറഞ്ഞ നല്ല ഭാര്യയാവുക. ധാരാളം അമലുകളൊന്നും ആവശ്യമില്ല പെണ്ണുങ്ങൾക്ക്. നാല് കാര്യമുണ്ടോ സ്വർഗം ഉറപ്പ്, റസൂലുള്ള ഉറപ്പ് വന്നിട്ട് ആഹ്റത്തിൽ എത്തിയിട്ട് ഇങ്ങനെ പേടിക്കേണ്ടതില്ല. മുത്തുനബി ഉറപ്പ് വന്നിട്ടുണ്ട്. നാല് കാര്യം ചെയ്തോ സ്വർഗം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തര. ഭർത്താവിന് അനുസരിക്കലും അദ്ദേഹത്തിന്റെ സന്തോഷമാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന അമൽ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല പെണ്ണാര്? മൂന്ന് കാര്യം അതാണ് റസൂലുള്ള പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ അനുസരണയോടെ ജീവിക്കുക. അവരെത്ര റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നത്, അധ്വാനിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത്. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ആദ്യം ഉമ്മമാരൊന്ന് ആലോചിച്ച് നോക്കി. പുതിയാപ്പിള ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബെല്ലടിച്ചു, ഭാര്യ ഡോറ് തുറന്ന് വന്ന്, ആദ്യം നോക്കുന്നത് എങ്ങോട്ടാണ്? പുതിയാപ്പിളിന്റെ മുഖത്തേക്കാണോ കൈമക്കാണോ? കൈമക്ക് നോക്കും, എടുങ്ങണ്ണിട്ട് നോക്കും, കവറിൽ പറഞ്ഞു സാധനം ഉണ്ടോ? അത് വാങ്ങിയിട്ട് കൊണ്ട് കയറിയാ തീന്ന് ആദ്യം പറയും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്. പുതിയാപ്പിള എന്താണോ കൊണ്ടുവരണം അത് മേടിക്കുക. എന്നിട്ട് സന്തോഷത്തോടെ നിങ്ങൾ പെട്ടെന്ന് ഫ്രഷ് ആയി വാ, ക്ഷീണിച്ചു വരല്ലേ, ഞാൻ നല്ല ഭക്ഷണമാക്കി തരാം. എന്നിട്ട് ഭർത്താവിന് ഇഷ്ടമുള്ള ചായയും കടിയൊക്കെ പലഹാരമൊക്കെ ആക്കി വെക്കുന്നു, അല്ലെ ചോറ് എന്താ ഉള്ളത്, ഭർത്താൻ ആ സമയത്ത് എന്താ തിന്നുന്നത്, റെഡിയാക്കി വെക്കുന്നു. കുളിച്ച് ഫ്രഷ് ആയി പുതിയാപ്പിള വരുന്നു. വൈകുന്നേര സമയത്തിലും മഗ്രിബിന്റെ സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, അരികത്ത് നിൽക്കുന്നു, തലയിൽ തടവുന്നു, നല്ല വാക്ക് പറയുന്നു. ജോലിയൊക്കെ എങ്ങനെ ഉണ്ട്? ആരോഗ്യ പ്രശ്നമുണ്ടോ? രോഗമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? സാലറി ഒക്കെ കിട്ടുന്നില്ലേ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇങ്ങനെ എല്ലാ ദിവസവും ഒരു പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന അമല അത് മുത്തനെ പഠിപ്പിച്ചതാണ്. അതിനൊരു ആർക്കും നേരല്ല.
നിങ്ങൾ ദിക്റല്ലേക്കാൾ കൂലി അതാണ്. ഭർത്താവിന് ആ സമയത്ത് ആശ്വാസം കൊടുക്കലാണ് ദിക്റ് ചെല്ലുന്നതിനാ അതിനേക്കാൾ കൂലി. ഇത് റസൂലിന്റെ ഹദീസാണ്. ഇമാം നസാഇ തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്, ചോദ്യം ഇതാണ് നബിയേ, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏത് പെണ്ണാണ് ഒന്നാം നമ്പർ ഈമാനുള്ള? സ്വർഗത്തിൽ പോകുന്ന പെണ്ണ് അവളേതാണു നബിയേ? അല്ലത്തീ തസുറുഹു ഇദാ നദറ ഇലൈഹാ. ദിക്റിനേക്കാൾ നിങ്ങൾക്ക് കൂലി ആ സമയത്ത് ഭർത്താവിന് ആശ്വാസം കൊടുക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, സത്യം മനസ്സിലാക്കാനുള്ള ബോധം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബല്ല. സമാധാനം കൊടുക്കുങ്ങൾ, നല്ല വാക്കുകൾ. ടെൻഷൻ ഉണ്ടോ? സാരല്ല, നമുക്ക് ഒരുമിച്ച് നേരിടാം. എല്ലാ ദിവസവും ചിക്കനും മട്ടനും കിട്ടൂല. ചിലപ്പോൾ ഭർത്താവിന് അസുഖം വരും, പ്രയാസം വരും, ജോലിയിൽ സാലറി കുറവ്, എന്തെല്ലാം ടെൻഷൻ അനുഭവിക്കണം ജോലിക്ക് പോകുന്നവര്. സാരല്ല, നമുക്ക് ഒരുമിച്ച് നേരിടാം, ഞാൻ കൂടെ ഉണ്ട്. ഇങ്ങനെ പറയുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്ത് രസം ഉണ്ടാവും ജീവിതത്തെ സമാധാനത്തിന്, അല്ലേ? വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ലിതസ്കുനു ഇലൈഹ, എന്തിനാ പെണ്ണ് സമാധാനം കിട്ടാന്നാ ഖുർആൻ പറഞ്ഞത്? സൂറത്തുൽ ആറാഫ് പറഞ്ഞത് ലിയസ്കുന ഇലൈഹ, അവളോടൊപ്പം സമാധാനം അനുഭവിക്കാൻ, സന്തോഷിക്കാൻ. അതാണ് കുടുംബം. ഭാര്യമാരെന്തിന് സമാധാനത്തിന്? ഈ രൂപത്തിൽ റസൂലുള്ള പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഭാര്യമാര് ജീവിച്ചാൽ പിന്നെ എന്ത് രസമായിരിക്കും ജീവിതത്തിന്. ഒരു ടെൻഷനും ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല ഭാര്യ ആരാന്ന് പഠിപ്പിച്ചു, ഇനി ആരാണ് നല്ല ഭർത്താവ്? അതോടെ കഴിഞ്ഞ ഫിനിഷ്. ഒരുപാട് കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർത്തെടുക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആരാണ് നല്ല ഭർത്താവ്? ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം തുടങ്ങാം. നമുക്കൊരു മോളുണ്ട്, സങ്കല്പിക്കുക. ഇർഷാദ് ഫൈസുസ്താന് പെൺകുട്ടികളുണ്ട്. എൻ്റെ ആത്മമിത്ര ആയതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ പേര് പറയുന്നത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. നേരത്തെ ഇർഷാദ് ഫൈസുസ്താ അവരുടെ ചെറിയ മക്കളുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. എന്തൊരു സ്നേഹത്തോടെയാണ് ഈ മക്കളെ ഓരോരുത്തർ പരിപാലിക്കുന്നത്, അല്ലെ? എന്തൊരു വാത്സല്യത്തോടെയാണ് ഈ മക്കളെ നമ്മൾ കാണുന്നത്. പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് വാത്സല്യം. ആറു മണിക്ക് നമ്മുടെ മകൻ പത്താം ക്ലാസ് പഠിക്കുന്ന, പ്ലസ് ടു പഠിക്കുന്ന മോൻ വീട്ടിലെത്തില്ല, അപ്പക്കും നമുക്ക് ഒരു ബേജാറുമില്ല, ടെൻഷനില്ല. ഓൻ എപ്പോഴെങ്കിലും എത്തിക്കോളുന്ന ഉറപ്പാണ്. മകരിവാൻ കൊടുത്തു, മോള് സ്കൂളിട്ട് വീട്ടിലെത്തിയില്ല, ബാപ്പക്ക് ടെൻഷനാണ്, ഉമ്മക്ക് ടെൻഷനാണ്. ഉമ്മ ഫോൺ വിളിക്കലായി, ഉമ്മ കരയലായി, ബാപ്പ വണ്ടി എടുത്ത് ഓടലായി അങ്ങാടിക്ക്, സ്കൂളിന്റെ മുറ്റത്തേക്ക്. എവിടെ പോയി മോള്? അതേ സ്ഥാനത്ത്. ആൺകുട്ടിയാണെങ്കിലോ ഒരു കുഴപ്പമില്ല, ഉമ്മ ബേജാറായാലും ബാപ്പ പറയും ഓരങ്ങ് എത്തിക്കോളൂ, നീ ബേജാറാന്ന് നിക്കണ്ടെന്ന് പറയും. ആൺകുട്ടികളെക്കാൾ കെയർ കൊടുത്തിട്ട നമ്മുടെ മോളെ, പെൺകുട്ടികളെ ഓരോരുത്തരും വളർത്തുന്നത്. ഏത് വിഷയതാക്കും പെൺകുട്ടികളെ ആരത്തേക്ക് ഇച്ചിരി പേടിയാണ്. അങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തുന്ന മോളെ ഒരു 20 വയസ്സ്, 21 വയസ്സ്, അല്ലെ 18 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയാണ്. 18 കൊല്ലം നമ്മൾ പൊന്നുപോലെ നോക്കിയ മോളെ വേറൊരാൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. വാപ്പാരെ ചിന്തിക്ക്, ഈ മോൾക്ക് എന്നും എടങ്ങേറ്. ആ കെട്ടിക്കൊണ്ടുപോയ ചെക്കൻ, അവൻ ഇവളെ സംരക്ഷിക്കുന്നില്ല, നോക്കുന്നില്ല, ഇവളെ ഒന്നും ഇടങ്ങാറാക്കുക, ഇവളെ പ്രയാസാക്കുക, ഇവൾക്ക് നൊമ്പരം കൊടുക്കുക, ഇവളെ സ്വർണം കുറവ് എന്ന് പറഞ്ഞ ഇവളെ ഇൻസൾട്ട് ചെയ്യുക, ഇവൾക്ക് ഭംഗി കുറവ് എന്ന് പറഞ്ഞ അവളെ മാനസികമായിട്ട് പരിഹസിക്കുക. ഇങ്ങനത്തെ ഒരുത്തനാണ് അവനെങ്കിൽ, നമ്മുടെ മോക്ക് അവളുടെ കെട്ടിച്ചവന്റെ വീട്ടിൽ ഒന്നും ഇടങ്ങാറാണെങ്കിൽ വാപ്പമാർക്കത് സഹിക്കാൻ പറ്റുമോ? 18 കൊല്ലം പൊന്നുപോലെ നോക്കിയൊരു മോളെ വേറൊരുത്തന് കെട്ടിച്ചു കൊടുത്ത് ഓക്കൊന്നും ഇടങ്ങേറടിച്ച ജീവിതം, എന്നും പ്രയാസം. ഒരു നല്ല വാക്ക് പറയാത്ത ഒരുത്തൻ, ഒരു തല തിരിഞ്ഞ ഒരുത്തനാണ്. നമുക്ക് എന്ത് വലിയ വിഷമം ഉണ്ടാകും, അല്ലെ? മരിക്കണവരെ സമാധാനം കിട്ടും. നമ്മുടെ മോള് വേറൊരുത്തന് വീട്ട് കഷ്ടപ്പെടാണെങ്കിൽ കിട്ടൂല, അനുഭവിക്കുമ്പോ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. അതുപോലെ വേറൊരു വാപ്പയുടെയും ഉമ്മയുടെയും മോളാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതല്ല നമ്മുടെ ഭാര്യയെ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് ഒരൊറ്റ വലി ഇങ്ങോട്ട് വലിച്ചപ്പോ ഒരു പെൺകുട്ടീനെ കിട്ടി, അങ്ങനെ ഒരുമിച്ച് പ്രസവിച്ച് ഇങ്ങനെ വന്നതല്ല. ഒരു വാപ്പന്റെയും വേറൊരു വാപ്പന്റെയും എന്റെയും മോളാണ്. അവര് പൊന്നുപോലെ നോക്കിയൊരു മോളെയാണ് നമുക്ക് തന്നത്. നമ്മുടെ മോളെ വേറൊരുത്തും കെട്ടിക്കൊണ്ട് എടുങ്ങാറാക്കിയാൽ വാപ്പക്കും ഉമ്മക്കും സഹിക്കാൻ പറ്റൂല. അതുപോലെ വേറൊരു വാപ്പയുടെയും ഉമ്മയുടെയും സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ റിസൾട്ടാണ് ഈ മോൾ. ആ മോളെ നമ്മൾ കെട്ടിക്കൊണ്ടു വന്ന് ഒരു വാക്കുകൊണ്ട് അവൾക്ക് വേദന കൊടുക്കാൻ പാടുള്ളതല്ല. അത് അമാനത്താണ്.
ഏറ്റവും നല്ല മനുഷ്യന് അക്മലുൽ മുഅ്മിനീന ഈമാനാ ഈമാൻ പൂർത്തീകരിച്ച പൂർണനായ മനുഷ്യനുണ്ടല്ലോ അവരാണ് സൽസ്വഭാവികള് അഹ്സനുഹും ഖുലുഖാ വഖിയാറുകും സ്വഹബാ നിങ്ങളിൽ ഏറ്റവും നല്ലവര് അവരാരാന്നറിയുമോ ഖിയാറുകും ലിനിസാഇഹിം ഭാര്യമാരോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്നവരാ ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനവുകളിൽ ഞാൻ കണ്ടു തൊയ്ബാവേ നിനവുകളിൽ നോവിപ്പോ കാണാതെ സ്വപ്നങ്ങൾ പോവണിയോ നേരത്ത സുൽത്താനായി വാണരുളോ പോമുത്ത് നഫസിനേക്കാളനിക്ക് പ്രിയമുള്ളോര് റൂഹിനേക്കാളനിക്ക് വിലയുള്ളോര് മുത്ത് മുഹമ്മദ് സല്ലല്ലാ ഹഖ് നീലാവിൽ നൂറുള്ള ഉത്ത് മാണിക്കമാണിൻ്റെ ഇഷ്ടിൻ പാലാണി യാണിൻ്റെ റാഹ റസൂലുള്ളയാ പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല പോലെ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഒന്നാം നമ്പർ മനുഷ്യനെന്ന് ഹബീബ് റസൂലുള്ളാഹു അലൈഹി വസല്ലം കെട്ടിക്കൊണ്ടോന്നാ പോരാ, അവൾ കരയേണ്ട അവസ്ഥ കൊടുക്കരുത്. അതാണ് ഏറ്റവും നല്ല പുരുഷൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇച്ചിലങ്കോട് മഖാമിൽ വന്ന് ഇന്ന് മുതൽ ഒരു മാറ്റം നമ്മുടെ കുടുംബത്തിൽ വരട്ടെ. ചെറിയ ജീവിതല്ലേ, 60-70 കൊല്ലം, അതിലെന്നെ 3-ൽ 1 നമ്മൾ കിടന്നുറങ്ങുകയാണ്. പകൽ സമയത്ത് അങ്ങാടിയിലെ കുറഞ്ഞ സമയത്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളെ കൂടെ നിൽക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരാള് റസൂലുള്ള ഒരാൾക്ക് കൊടുത്ത ആയുസ് 60-70, ബാക്കിയൊക്കെ ബോണസാണ്. 60-ൻ്റെ 70-ൻ്റെ ഇടയിലാണ് എന്റെ ഉമ്മത്തിങ്ങളുടെ ശരാശരി ആയുസ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 60 കൊല്ലം ജീവിക്കുന്ന ഒരാൾ 60 ഒക്കെ കഴിഞ്ഞ് 70 കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോയി, രോഗങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു അല്ലേ. ഒരു 60 കൊല്ലം 25 കല്യാണം കഴിച്ച ആള് 60 വയസ്സ് വരെ 35 കൊല്ലം ജീവിതം. അതിൽ 10-15 കൊല്ലം ഉറങ്ങുകയാണ്. 24 മണിക്കൂറിൽ രാത്രി നമ്മൾ ഉറങ്ങല്ലേ, രാത്രി സമയം 8 മണിക്കൂർ ഉറങ്ങുകയാണ്. അതിൽ കൂടുതൽ ഉറങ്ങുന്നവരുണ്ട്, കുറവ് ഉറങ്ങുന്നവരുണ്ട്. 3-ൽ 1 സമയം നമ്മൾ ഉറങ്ങിത്തീർക്കും. ബാക്കി 20 കൊല്ലം 35 കൊല്ലത്തെ ജീവിതത്തിൽ 15 കൊല്ലം ഉറങ്ങിയ 20 കൊല്ലം, ആ 20 കൊല്ലം പകൽ സമയത്ത് നമ്മൾ ജോലി സ്ഥലത്താണ്. ഗൾഫ് പോകുന്നവരുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പൂനെയിൽ ജോലി ചെയ്യുന്ന ആളുകളെ പറ്റി പറഞ്ഞു. ഇങ്ങനെ പല നാടുകളിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയുടെ കൂടെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, കുറഞ്ഞ സമയം. അത് തന്നെ അടിയും പിടിയും എല്ലാ കഥയും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ലൈഫ് ഇങ്ങനെ തകർക്കുന്നതാണെങ്കിൽ സമാധാനം കിട്ടുമോ? നമ്മളൊരു മനസ്സിലാക്കൽ ജീവിതത്തെ ചിന്തിക്കണം. ഈ ജീവിതം കുറേ കാലത്തേക്കുള്ളതല്ല, അള്ളാഹുവിൻ്റെ വിളി എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. പ്രസവിക്കാൻ മീറ്ററുകൾക്കപ്പുറത്ത് ഹോസ്പിറ്റലുണ്ട്, തൊട്ടടുത്ത് ഡ്രൈവ് ചെയ്യുന്നത് സ്വന്തം ഭർത്താവാണ്, വയറ്റിനകത്ത് പൂർണ്ണ ഗർഭമെത്തിയ കുഞ്ഞു മോനാണ്, കുഞ്ഞു വാവയാണ്. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഭാര്യയും കത്തിമരിക്കുന്നു, ഭാര്യന്റെ മുഖത്ത് നോക്കി ഭർത്താവും അലറി വിളിച്ച് കരയാൻ മരണപ്പെടുകയാണ്. മീറ്ററുകൾക്കപ്പുറത്ത് ഹോസ്പിറ്റലാണ്. അള്ളാഹുവിനുണ്ട്. നമ്മുടെ തഖ്ദീറിനേക്കാൾ അപ്പുറം, നമ്മുടെ വിചാരങ്ങളെക്കാൾ, നമ്മുടെ നിശ്ചയങ്ങളെക്കാൾ, നമ്മുടെ ലിമിറ്റുകൾക്കപ്പുറത്താണ് അള്ളാഹുവിന്റെ ഡിസിഷൻ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ.
നാളെ വാതിനത്തോ ഒരു പിടുത്തവും, നാളെ ഉച്ചക്ക് രാവിലെ 10 മണി മുതൽ 12:30 ഒരു മണി വരെ എടയൂർ, മലപ്പുറം ജില്ലയിലെ എടയൂരാണ് എന്റെ പ്രഭാഷണം. രാത്രി പനമ്പൂർ സീതി വലിയുള്ള കുമ്പള പേരാൽ കണ്ടൂർ മക്കാമുറൂസിലാണ്. നാളെ രാത്രി വേള, ഇന്ന് രാത്രി അങ്ങോട്ട് വിട്ട് നാളത്തെ പരിപാടി ഇനി തിരിച്ചുകൊണ്ട് വരണം. ഞാൻ ഇവിടെ എത്തുമോ അള്ളാഹുവിന്റെ കയ്യിലാണ്. എടയൂരുകാര് ഫ്ലക്സും ബോർഡും വെച്ചിട്ടുണ്ട്, ഞാൻ വാതിനെത്തുമോ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റെ കയ്യിലാ തീരുമാനം. നമ്മളോട് അള്ളാഹ പറഞ്ഞു നിങ്ങൾ സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം. ആരെ ലൈഫ് എന്ത് ചെയ്യണ്ട, നശിപ്പിക്കണ്ട. എല്ലാരും മനുഷ്യരാണ്, എല്ലാവർക്കും വിഷമമുണ്ട്, വേദന ഉണ്ട്, പ്രയാസം ഉണ്ടാവും. ഇൻസൾട്ട് ചെയ്യുമ്പോ സ്വർണം കുറവാന്നൊക്കെ പറഞ്ഞ് ഒരു സാധു പെൺകുട്ടിയെ കെട്ടുകാറാക്കിയാൽ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റൂലേ? ഗൗരവമുള്ള വിഷയാണ്. നമ്മളൊക്കെ നിസാരായി കാര്യവും, കല്യാണം കഴിച്ച എന്തും അങ്ങ് ചെയ്തേക്കാം, അങ്ങനെയൊന്നുമില്ല. വേറൊരു വാപ്പന്റെയും എന്നെ മോളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഭർത്താക്കന്മാരോട് ചോദ്യമുണ്ടല്ലോ, അവരുടെ ഭാര്യമാരെ പറ്റി, മക്കളെ പറ്റി എന്ന്. ഹബീബ് റസൂലുള്ളാ അവരോട് നീതി ചെയ്യണേ, അനീതിക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? മുഫസ്സിരീങ്ങൾ പറയുന്നത് അവർക്ക് ജഹന്നമാ, അവർക്ക് നരകമാ. അല്ലാഹുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് കിട്ടുന്നത്? നരകം എന്നാണ്. അതുകൊണ്ട് ഭാര്യമാരോട് നീതി കാണിക്ക, നീതി കേട് ചെയ്താൽ നരകമാണ്. തമാശയല്ല, കഴിഞ്ഞതൊക്കെ ഒന്ന് പൊരുത്തപ്പെടിച്ചോ. വെറുതെ ആക്രമിച്ചത്, ഇടിച്ചത്, എന്തോ പറഞ്ഞ അവളെ മനസ്സിന് കരയിപ്പിച്ചത് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പൊരുത്തപ്പെടിച്ചോ. റസൂലുള്ളാഹ് അവിടുത്തെ ഭാര്യമാരോട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 63 വയസ്സ്, പനിച്ച് വറക്കാണ്. റസൂലുള്ളാഹ് തന്റെ വീട്ടിലാണ്, ആയിഷ ബീവിന്റെ വീട്ടിലാണ് ഉള്ളത്. വഫാത്തിന്റെ സമയമായി, എല്ലാ ഭാര്യമാരെയും വിളിക്കുകയാണ്. ഉമ്മു സലമ ബീവിയുണ്ട്, ഹൈഷ ബീവിയുണ്ട്, ഹഫ്സ ബീവിയുണ്ട്. ഇങ്ങനെ എല്ലാ ബീവിമാരും നബി തങ്ങളുടെ റൂമിന് ഉള്ളിൽ, ആകൊറ്റ റൂമാണല്ലോ, അതിനകത്തു എല്ലാവരും തടിച്ചുകൂടി. വിധങ്ങൾ ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങളോട് ഞാൻ എന്തെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടോ? അതിന് പ്രതികാരം എടുക്കേണ്ട സമയമാണ്, നിങ്ങൾക്ക് എന്നോട് പ്രതികാരം എടുക്കാം. ആര്? റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട്. റസൂലുള്ളാഹ് ഒരു തെറ്റുമില്ല, മഅസൂമാണ്, ഒരു തിന്മയും വരാത്ത മുത്തുനബിയാണ്. അത്രക്ക് പൊന്നുപോലെ ഭാര്യമാരെ സംരക്ഷിച്ചവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹ് ചോദിക്കുന്നത്, ഞങ്ങളോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് പ്രതികാരം എടുത്തോളൂ, പകരം വീട്ടിക്കോളൂ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹാ കരയാൻ തുടങ്ങി. ആയിഷ ബീവി കരയുകയാ, യാ റസൂലല്ലാഹ് നബിയേ, അങ്ങ് പൊന്നുപോലെയാ ഞങ്ങളെ നോക്കിയത് നബിയേ, നീതിയോടെയാ നബിയേ, ഒരു ഭാര്യക്ക് പോലും പരാതിയില്ല. 9 ഭാര്യമാര് റസൂലുള്ളാഹ് ഒരേ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാര് ഒരാളോട് പോലും അനീതിയില്ല. യാ റസൂലല്ലാഹ്, നാളെ റസൂല് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾ നല്ലവരാണോ എന്ന് തിരിച്ചറിയാ ഒരു മാർഗമുണ്ട് സുഹാബ. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ പറ്റി നല്ലത് പറഞ്ഞാ അത് നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങൾ നല്ലവരാണെന്നതിന്റെ തെളിവാ. വേണമെങ്കിൽ എന്റെ ഭാര്യമാരോട് ചോദിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ അഭിമാനത്തോടെ പറയുകയാ, ഭാര്യമാർക്ക് ഭർത്താവിനെ പറ്റി നല്ല അഭിപ്രായമുണ്ടോ? ആ ഭർത്താവ് നല്ലവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഭാര്യമാരോട് ചോദിക്കാണ്, അങ്ങനെ ഉണ്ട് സലീം വാഫി, ഓക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടോ? ഞാൻ നല്ലോനാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ ശരി പാടാണ്. പണ്ട് ഏതോ ഒരു ആള് തമാശ പറഞ്ഞു, ഒരു ഔലിയാപ്പാപ്പ ഉണ്ടായിരുന്നു. ഔലിയാപ്പാപ്പന്റെ അടുത്തേക്കാണ് നാട്ടുകാരെ മുഴുവനും വെള്ളം മന്ത്രിക്കാൻ പോവുക. നാട്ടുകാരെ വിശ്വാസം വലിയാണ് എന്നാണ്, നാട്ടുകാരെ മുഴുവനും മൂപ്പരെ അടുത്തേക്ക് വെള്ളം മന്ത്രിപ്പിക്കാൻ പോവും. ഔലിയാപ്പാപ്പന്റെ ഭാര്യ എന്തെങ്കിലും അസുഖം വന്നാൽ വെള്ളം എടുത്തിട്ട് നേരെ മദ്രസിലെ മുലയാരുടെ അടുത്തേക്ക് പോകും. ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കൂല. ഭാര്യയുടെ വിശ്വാസവും ആ പൊരുത്തവും നേടിയാൽ അവൻ നല്ലവനാണ്, അത് നല്ല ലക്ഷണമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നല്ല സ്നേഹവും സമാധാനവും നൽകാം.
നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, രണ്ടാഴ്ച മുമ്പ് ഞാൻ നേരിട്ട് കണ്ടതാണ്, ഒരു 46 വയസ്സുകാരൻ കോമാ സ്റ്റേജ് കിടക്കുകയാണ്. വയല് കഴിഞ്ഞ് രട്ടപ്പാതിര 12 മണിക്കാണ് അങ്ങോട്ട് പോകുന്നത്. അവര് കാണാൻ വന്നു, കൂട്ടാൻ വന്നതാണ് വേദിയിലേക്ക്. വയല് കഴിഞ്ഞ് ഉസ്താദ് എന്തായാലും ഒന്ന് ദുആ ചെയ്ത് പോകണം. ആ വീട്ടിലേക്ക് പോയി. 46 വയസ്സുകാരൻ ഇങ്ങനെ കിടക്കുകയാണ്, കോമാ സ്റ്റേജിലാണ്. 41 വയസ്സുകാരിയായ ഒരു പെണ്ണ് തൊട്ടടുത്തുണ്ട്. ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യയാണ് ഉസ്താദെ. സിറിഞ്ച് പോലത്തെ ഉപകരണം കാണിച്ചെന്ന് പറഞ്ഞു. ഇതിലൂടെ ജ്യൂസ് രൂപത്തിലാണ് ഭക്ഷണം കൊടുക്കുന്ന, ഇക്കാക്ക് കൊടുക്കുന്നത്, മൂക്കിലൂടെ ഇഞ്ചക്ട് ചെയ്യാൻ. കിടന്ന കിടപ്പിലാണ് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എക്സ്ക്രീഷൻ ചെയ്യുന്നത്, അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നത് എല്ലാം കിടന്ന കിടപ്പിലാണ്. ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല, ബോധമില്ലാതെ കിടക്കാൻ. 16-17 മാസത്തോളം, 1.5 കൊല്ലത്തോളം ഞങ്ങൾ നല്ല ചികിത്സ നൽകി, പലയിടങ്ങളിലും. പക്ഷേ ഒരു മാറ്റവും, ഇനി കിട്ടുന്നിടത്തോളം കിട്ടിക്കോട്ടെ, വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ മടക്കിയതാണ്. ആ സഹോദരൻ 46 വയസ്സുകാരന്, 18 വയസ്സുകാരിയായ ഡിഗ്രിക്ക് പഠിക്കുന്ന മോളുണ്ട്, ആൺകുട്ടികളുണ്ട്. പക്ഷെ ഈ മനുഷ്യനെ വൃത്തിയാക്കുന്നത്, വെടിപ്പാക്കുന്നത് ഒരേ ഒരാൾ, ആ മനുഷ്യന്റെ ഭാര്യയാണ്. നമ്മൾ നമ്മിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയമുണ്ട്. നമുക്ക് കോമാ സ്റ്റേജിലായി, നമുക്കൊരു അപകടം പറ്റി, പ്രയാസം പറ്റി, സങ്കടം പറ്റി. മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ നിൽക്കാൻ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് കഴിയും, പിന്നെ കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ഭാര്യയാണ്. മക്കൾക്ക് പോലും അറപ്പാണ് വെറുപ്പാണെന്ന് പറഞ്ഞ് മാറിക്കും. ബാപ്പാന്റെ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മക്കൾ മാറി നിൽക്കും. പക്ഷെ ഭാര്യക്ക് ഒരു പ്രശ്നവുമില്ല, സന്തോഷത്തോടെ അവൾ ചെയ്തു തരും. അതുകൊണ്ട് സമാധാനം കൊടുക്കുക, കാലാകാല ആരോഗ്യത്തോടെ നിൽക്കുന്ന ആ ഒരു സ്വപ്നം കാണണ്ട. അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, ഒരു അപകടം, ഒരു കോമാ സ്റ്റേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ കിടന്നുപോയി, ആരാണ് കൂടെ ഉണ്ടാവുക? അൽവാസി ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല, സുഹൃത്ത് ഉണ്ടാവും, ആരും ഉണ്ടാവില്ല, ഒരേ ഒരാൾ. അതുകൊണ്ട് ഇന്നു മുതൽ സമാധാനം കൊടുക്കുക. ഒരു ഭാഗത്തൊരു തെറ്റ് കണ്ടാൽ ചാടിക്കേറി ഇടിച്ച്, അല്ലേ, വല്ലാത്ത തെറി പറഞ്ഞ് അടിച്ച്, മുഖത്തടിച്ച്, വിധങ്ങൾ പറഞ്ഞു. ലാ തദ്രിബിൽ വജ്ഹ വലാ തദ്രിബിൽ വജ്ഹ, മുഖത്ത് നിങ്ങൾ അടിക്കരുത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദ്രിബു ഇമാ അല്ലാഹ്, ഇമാം അബൂ ദാവൂദ് തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. ലാ തദ്രിബു ഇമാ അല്ലാഹ്, ഭാര്യമാരെ തല്ലരുത്, അല്ലാഹുടെ ദാസിമാരെ തല്ലരുതാണ് ഇതിന്റെ വ്യാഖ്യാനം. ഭാര്യമാരെന്നാണ്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ അടിക്കരുത്. ലൈസ ഉലൈക ബിഖിയാരികും, അങ്ങനെ ഭാര്യമാരെ അടിക്കുന്നവർ നല്ലവരെ അല്ല എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി, വിശാലമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗം അതാണ്. ലൈസ ഉലൈക ബിഖിയാരികും, ഭാര്യമാരെ വെറുതെ തല്ലുന്ന ഭർത്താവ് നല്ലവനെയല്ല. പൊന്നുപോലെ സംരക്ഷിക്കുക, സമാധാനം കൊടുക്കുക. ചെറിയ തെറ്റ്, ആദം നബിന്റെ ഭാര്യയിൽ നിന്നാണ് പെണ്ണുങ്ങളെ പഠിച്ചത് എന്നാണ്. ചെറിയ തെറ്റൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് ശരിയാക്കാൻ നോക്കരുത്. ഫസ്തൗസു ബിന്നിസാഇ ഖൈറാ, നല്ലപോലെ ദേഷ്യമില്ലാതെ അവരോട് പെരുമാറണം എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്തൗസു ബിന്നിസാഇ ഖൈറാ, നന്നായി പെരുമാറണേ എന്ന ഉപദേശം നിങ്ങൾ സ്വീകരിക്കണേ എന്നാണ്. അതുകൊണ്ട് നല്ല സന്തോഷം കൊടുക്കുക, അവരെ സ്വപ്നങ്ങൾക്കൊക്കെ ഒന്ന് നിറം പകരുക, അവരെ ആഗ്രഹങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുക, അവരെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. അതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാണ്. ഇടക്ക് യാത്രകൾക്കൊക്കെ പോവുക, ഇടക്ക് സർപ്രൈസുകൾ നൽകുക, ഗിഫ്റ്റുകൾ നൽകുക. വിവിധങ്ങൾ പറഞ്ഞു, ഗിഫ്റ്റുകൾ നൽകിയാൽ പരസ്പരം നിങ്ങൾക്ക് സ്നേഹം കൂടും. പരസ്പരം ഗിഫ്റ്റ് നൽകണം. ഇടക്ക് സന്തോഷ ദിവസമൊക്കെ വരുമ്പോൾ, അല്ലേ, നല്ല നല്ല ഗിഫ്റ്റുകൾ സർപ്രൈസായി നൽകുക. അതിന് പ്രായമൊന്നുമില്ല. റസൂലുള്ള 62 വയസ്സിനും കൊടുത്തിട്ടുണ്ട്, ഹദീസിലുണ്ട്. 60 വയസ്സ് കൊടുത്തിട്ടുണ്ട് റസൂലുള്ള, 60 വയസ്സിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായമൊന്നുമില്ല, വയസ്സാകുന്നതിനനുസരിച്ച് സ്നേഹം കൂടുക വേണ്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, അങ്ങനത്തെ ഭർത്താവായാൽ ഭാര്യമാരെ വീടും ജീവിതവും കുടുംബജീവിതം എന്ത് രസമുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കരുത്. ഒരറ്റാക്ക് വന്നാൽ, ഒരു ശ്വാസതടസ്സം വന്നാൽ, അല്ലെ, ഒരു ശ്വാസത്തിന്റെ വില മാത്രമേ നമുക്കുള്ളൂ. അത് സ്റ്റോപ്പായാൽ മൂക്കും തൊള്ളയും പൊത്തി വെച്ചാൽ നമുക്ക് 2 മിനിറ്റ് നിൽക്കാൻ പറ്റൂല്ല. ഈ ഭൂമിയിൽ ശ്വാസ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അത് എടുക്കാൻ പറ്റാത്ത ശ്വാസകോശത്തിന് ഒരു അസുഖം വന്നാലോ തീർന്ന മനുഷ്യൻ. മനുഷ്യന്റെ കാര്യം അത്രയുള്ള ഒരു ശ്വാസത്തിന്റെ വില മാത്രം.
അത് എന്ന് അവസാനിക്കുന്നു അന്ന് നമ്മുടെ പേര് മയ്യത്ത് എന്നാണ്. അതുകൊണ്ട് അഹങ്കാരൊക്കെ ഒന്ന് മാറ്റിയ കൽബെന്ന് നമ്മൾ ആരും അല്ല. അള്ളാഹു തന്ന ജീവിതം അള്ളാഹു എപ്പോഴാണ് എടുക്കുന്നത്? അപ്പൊ പോണ്ടി വരും. ആ ചെറിയ ജീവിതം നാളെ മറ്റന്നാളോ ഒന്നും പെടൊന്നും സംഭവിക്കാനില്ല. നമുക്ക് ജീവിതം ഉണ്ടോന്ന് തന്നെ ഉറപ്പില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടുള്ളവർക്കൊക്കെ സമാധാനം. വാപ്പായി ഉമ്മായി പൊന്നു പോലെ നോക്കുക, ഭാര്യയെ സംരക്ഷിക്കുക. അവളെ മുഖത്തിന് നിറം കുറവാണ്. വയസ്സാകുന്നതിനനുസരിച്ച് മനുഷ്യന്മാരെ മുഖത്തിന്റെ ഭംഗിയൊക്കെ പോകും. നല്ല ഭംഗി തൊലിവെളുപ്പുള്ള ഒരാളെ കിട്ടലൊന്നുമല്ല ജീവിത വിജയം. അതൊന്നുമല്ല ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തൊലിവെളുപ്പല്ല, മനസ്സിന്റെ ഭംഗിയാണ്, ഈമാനാണ്. അതാണ് ഒരു പെണ്ണിന്റെ ഭംഗി. ഒരാണിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈമാനാണ്. അതില്ലാത്ത എത്രമേൽ ഡൈവോഴ്സ് ചെയ്യുന്നു. ആണിന് സമാധാനമല്ല, പെണ്ണിന് സമാധാനം. പൈസ ഉണ്ട്, ഭംഗിയുണ്ട്, സമാധാനമല്ല. അതുകൊണ്ട് പൊന്നു ചെറുപ്പക്കാര് കുട്ടികളെ അല്ലെ ലിപ്സ്റ്റിക് ഇട്ട് അല്ലെങ്കിൽ മുഖത്തിന് ചുറ്റും നാല് കറുത്ത പെയിന്റ് അടിച്ച്, കണ്ണിന് ചുറ്റും കറുത്ത പെയിന്റ് അടിച്ച്, മുഖത്ത് 4 കിലോ വൈറ്റ് വാഷ് അടിച്ച്, അതാണ് ഏറ്റവും വലിയ ജീവിതം എന്നൊന്നും കരുതണ്ട. ഭംഗി ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 4-10 വട്ടം കാണുമ്പോൾ അത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒരു റോസാപ്പൂ നല്ല ഭംഗിയായിരിക്കും, കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ 100 വട്ടം കാണാൻ രസം ഉണ്ടാവും ഇല്ല. ഭംഗി നിലനിൽക്കൂല, അതിന് വാലിഡിറ്റി ഇല്ല. എത്ര ഭംഗിയുള്ളതാണെങ്കിലും അത് കാണുന്നതിനനുസരിച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതിന് ബർക്കത്ത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിന്റെ താല്പര്യം നഷ്ടപ്പെടും. അത് ഭംഗിയുടെ സൈക്കോളജിയാണ്. പിന്നെ നശിക്കാത്ത ഭംഗി, അത് മനസ്സിന്റെ ഭംഗിയാണ്, നമ്മുടെ കൽബിന്റെ ഹൃദയത്തിന്റെ ഭംഗിയാണ്. നിങ്ങളുടെ ഭാര്യക്ക് ഈമാനുണ്ടോ? സുബ്ഹ് നിസ്കരിക്കുന്നവളാണോ? അസ്ർ വരെ അശ വരെ നിസ്കാരമുള്ളവളാണോ? നിങ്ങളെ മാത്രം കൽബിൽ കൊണ്ട് നടക്കുന്നവളാണോ? ഹറാമിലേക്ക് ചാറ്റിങ്ങും ചീറ്റിങ്ങും ചെയ്യാത്തവളാണോ? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുപോലത്തെ ഒരു ഭർത്താവ് കണ്ട പെൺകുട്ടികളോട് ചാറ്റ് ചെയ്ത് നടക്കാത്ത, ഹറാമ് കണ്ടു നടക്കാത്ത ഒരുത്തനാണോ? അല്ലാഹു നല്ല ജീവിതം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹു തന്നതിൽ തൃപ്തിയോടെ ജീവിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് കടക്കുക. അല്ലാ എന്ത് തന്നു അത് തൃപ്തിപ്പെടുക. അല്ലാഹു ആണ് നമ്മുടെ ഉള്ളറിയുന്നവർ. നമുക്ക് ഭാര്യയെ തന്നത് റബ്ബാണ്, ഭർത്താവിനെ തന്നത് റബ്ബാണ്. ആ റബ്ബിനറിയാം എന്ത് വേണം, അത് അല്ലാഹു തന്നിട്ടുണ്ട്. എന്നിട്ട് അയൽവാസിയെ കാണുമ്പോ, റോഡ് സൈഡിലുള്ളത് കാണുമ്പോ, വാട്സാപ്പിൽ കാണുമ്പോ അതാ വലുത്. അങ്ങനെ ചിന്തിച്ചാൽ അത് കിട്ടുമ്പോ പിന്നെ തോന്നും അടുത്തത് കാണുമ്പോ അതാ വലുത്. ഇന്ന് എത്ര എത്ര കുടുംബ പ്രശ്നങ്ങൾ. ഞാൻ ഗൾഫിലേക്ക് 10, 30, 40 കുടുംബങ്ങൾക്ക് ഇങ്ങനത്തെ വിഷയം അറ്റൻഡ് ചെയ്യാനായിട്ട് 10 ദിവസത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരിക്കൽ കുടുംബ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഡിപ്രഷൻ അനുഭവിക്കുന്നു, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പേഴ്സണൽ സംസാരത്തിനൊക്കെ. അപ്പൊ ഓരോരുത്തർ പറയുന്ന വിഷയം മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ട് സമാധാനം കിട്ടാൻ പറഞ്ഞത് അതനുസരിക്കാത്തത് കൊണ്ടാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളത് മനസ്സിലാക്കുക. ആണുങ്ങൾ മനസ്സിലാക്കിയത് പെണ്ണാണ്, അള്ളാഹു പടച്ചൊരു പെണ്ണാണ്, അവൾക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ കൂടെ നിൽക്കണം അള്ളാഹുക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾക്ക്. അതുപോലെ ഇതാണ് ഇവന്റെ സ്വപ്നം, ഒരുത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഉമ്മമാര് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച എന്ത് രസം ഉണ്ടാവും. ഇത് അന്ന് നോക്കുമ്പോ അടിയും വിടിയും വഴക്കും വാശിയും ദേഷ്യവും ഇത് കൽബിലുണ്ടോ, നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല. ഒളബില്ലാത്ത ഒരു ജീവിതം അല്ലാഹു തരട്ടെ. നീ സമാധാനം വേണം നബി എന്ന് പറഞ്ഞപ്പോ ദേഷ്യം പിടിക്കരുത്, നബി തങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ ഉദ്ധരിച്ച ഹദീസ് അബൂ ഹുറൈറ തങ്ങളെ തൊട്ട്, അന്നർജുലൻ ഒരാൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു, നബിയെ ഔസിനി ഉപദേശം വേണം സമാധാനം കിട്ടാൻ. ലാ തൽഖബ് ഫമറ ദാലിക മിറാറൻ, മുപ്പര് പിന്നെയും പിന്നെയും ചോദിച്ചു വേറെന്താ വേറെന്താ. ലാ തൽഖബ്, അപ്പൊക്കെ റസൂൽ പറഞ്ഞു ദേഷ്യം പിടിക്കണ്ട, ഗളബില്ലാത്ത കൽബാണുങ്ങളെ നമുക്ക് വേണം. ഭാര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ചെറിയ തെറ്റ് കണ്ടം കൊണ്ട് ചാടി, എന്തിനാ അതിന്റെ ആവശ്യം, എന്തോരോ ഉപകാരം അവർ ചെയ്യുന്നത്. ഞാൻ ഗൾഫ് പോയിട്ട്, നമ്മളൊക്കെ പലരും ഗൾഫ് പോയ ആളുകളാണ്. അവിടത്തേക്ക് പെണ്ണുങ്ങള് വീട്ടുജോലി പോലും ചെയ്യുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നത് മലയാളി, വീട് വൃത്തിയാക്കുന്നത് പുറത്തുനിന്നുള്ള ആള് അല്ലേ. ഗദ്ദാമകളെ വെച്ചതാണ് ഉമ്മാനെ വാപ്പാനെയും നോക്കാൻ. നമ്മുടെ ഭാര്യയും മക്കളും, നമ്മുടെ ഭാര്യ എത്ര സേവനം ചെയ്യുന്നു, രാവിലെ മക്കളെ വിളിച്ചുണർത്തുന്നത് അത് തന്നെ വലിയ അവാർഡ് കൊടുക്കേണ്ട പണിയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, മക്കളെ വിളിച്ചുണർത്തുന്നത് അല്ലേ. ഉമ്മ വന്നിട്ട് മോനെ അടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഉമ്മ അടുക്കളയിലെത്തും മോനെ അവിടെ കിടന്ന് അല്ലേ. ആ അപ്പോഴേക്കും ഒരു പത്തിരി മറിച്ചിട്ട് രണ്ടാമത് വരണം ഇതിനെ പൊക്കാൻ. അപ്പോഴൊക്കെ ആ റൂമിൽ വേറൊരുത്തി ഉണ്ടാവും. ഇങ്ങനെ 3-4 മക്കളുള്ള വീട്ടിലൊക്കെ ഉമ്മമാരെത്ര റിസ്ക് ആണ്. രാവിലെ നടത്തുന്ന അവരുടെ അഭ്യാസം എന്ത് രസമായിരിക്കും അല്ലേ. ഇങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഉമ്മമാര് നമ്മുടെ ഭാര്യമാര് മക്കളെ പോറ്റുന്നത്, ഒരു മദ്രസയിൽ വിടുന്നത്, സ്കൂളിൽ വിടുന്നത്. അപ്പോ ഇങ്ങനേ സന്തോഷവും സംരക്ഷണവും നമുക്ക് തരാണ്, ബാധ്യതല്ലാത്ത പലതും ചെയ്യാൻ. എന്നിട്ടും ചെറിയൊരു തെറ്റ് കാണുമ്പോ അവളെ ഇകഴ്ത്തുക, സമാധാനക്കേട് കൊടുക്കുക, ദേഷ്യം പെടുക, എന്നിട്ട് സ്വർണത്തിന് നീളം കുറവാണെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കുക, ഇതൊന്നും ശരിയല്ല. അതൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരെയും സൃഷ്ടിച്ചത് അല്ലയാണ്. ആ സൃഷ്ടിയെ എടങ്ങാറാക്കിയാൽ അല്ല ചോദിക്കും. ആ ബോധത്തോടുകൂടി മനസ്സിലാക്കി ജീവിക്കുക ഉമ്മമാരെ.
ഫെമിനിസം അല്ല ജീവിതത്തിന്റെ വിജയം, സ്ത്രീവാദമല്ല ജീവിത വിജയം. നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് പൊരുത്തത്തോടെ ജീവിക്കലാണ് എങ്കിലേ ബർക്കത്തുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ള ഈമാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ധാരാളം ഹദീസുകളും ആയത്തുകളും ഒക്കെ നമ്മൾ ഈ ചെറിയ സമയം കൊണ്ട് പഠിച്ചു പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു അതൊക്കെ സ്വാലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലിസ്റ്റ് വായിക്കണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. അല്ലാഹുവേ പഠിച്ചോനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ. അല്ലാഹ് അല്ലാഹുവേ വീട്ടിൽ സമാധാനം വേണോ? ബാപ്പയും എന്ത് ചെയ്യണം? മക്കൾ എന്ത് ചെയ്യണം? ഭാര്യ എങ്ങനെയാവണം? ഭർത്താവ് എങ്ങനെയാവണം? ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഒരുപാട് ഹദീസും ആയത്തും ഞങ്ങൾ പഠിച്ചു. ഒക്കെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങളിൽ നിന്നൊക്കെ തെറ്റ് വന്നിട്ടുണ്ട്. നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ പലരും മണ്ണിലാണ്. സ്വർഗം നൽകണേ അല്ലാഹ്, സുവനം നൽകണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറു നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഈ വാതിന്റെ സദസ്സിലേക്ക് വന്ന മുഴുവൻ ആളുകളെയും ഖൈറിലാക്കണേ അല്ലാഹ്. അടച്ചവനെ, 5 കൊല്ലം കൂടുമ്പോഴാണ് ഉറൂസ് നടക്കാറുള്ളത്. പടച്ചവനെ, ഈ ഉറൂസ് പരിപാടിക്ക് ആരൊക്കെയാണോ സ്വതക ചെയ്തത്, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഉറൂസ് ആണല്ലോ സ്വതക നൽകിയ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ നൽകണേ അല്ലാ, എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. പടച്ചവനെ, ഈമാനില്ലാത്തവരിൽ ഞങ്ങൾ പെടുത്തല്ലേ അല്ലാ, ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ട്യൂമർ തരല്ല അല്ലാ. അല്ലാഹുവേ ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാ, സന്തോഷകരമായ ജീവിതം നീ തരണേ അല്ലാ, ഖൈറാക്കണേ അല്ലാ. ഈ പള്ളിയും മദ്രസയും ഒക്കെ സംരക്ഷിക്കുന്ന ദീനീ ദഅവത്ത് ചെയ്യുന്ന ഇർഷാദ് വൈസ് അടക്കമുള്ള പണ്ഡിതന്മാരും ധാരാളം ആലിമീങ്ങളുണ്ട്, അവരൊക്കെ ഖൈറിലാക്കണേ അല്ലാ. ഈ മഹത്തായ ഉറൂസിന്റെ നേതാക്കന്മാരും എല്ലാവരെയും ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ, പേരറിയുന്നറിയാത്ത പലരുമുണ്ട്. പ്രിയപ്പെട്ട ഹസ്സൻ സാഹിബ് അടക്കമുള്ള പലരും എല്ലാവരെയും നിനക്കറിയാമല്ലോ, എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ, ഖൈറാക്കണേ അല്ലാ. സ്നേഹമുള്ള കുടുംബ ജീവിതം, സമാധാനമുള്ള ജീവിതം, അതിൻ്റെ ബേസ് മുതൽ ജനനം വരെ മുതൽ ഞങ്ങൾ പഠിച്ചതാണ്. അത് പ്രാവർത്തികമാക്കാ സൗഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഒരു ദിവസം അസ്റായിൽ അലൈഹി സലാം വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്ക സൗഭാഗ്യം തരണേ അല്ലാ. നീ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ആരടി മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോ ആ കബറിൽ ഞങ്ങളെ കിടത്തുമ്പോ ആ കബറിൽ നിന്ന് പാമ്പുകളെ ശിക്ഷ തരല്ലേ അല്ലോ. ട്യൂമർ അല്ലാഹുവേ തേളുകളുടെ പുഴുക്കളുടെ ശിക്ഷകൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഈമാനില്ലാത്തവരാക്കി ഞങ്ങളെ നീ മാറ്റല്ലോ അല്ലോ. പടച്ചവനെ ഞങ്ങൾക്ക് ഖൈറുള്ള ജീവിതം തരണേ അല്ലോ. റൂസിന് വന്നവര്, പുറത്ത് നിൽക്കുന്നവര്, ധാരാളം ഉമ്മമാര് എല്ലാവർക്കും നൽകണേ അല്ലോ. പരലോകത്ത് സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ
പടച്ചവനെ ഈമാനില്ലാതെ മരിച്ചു പോകുന്ന സൂഉൽ ഖാത്തിമ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. കടങ്ങളുള്ളത് വീട്ടി തരണേ അല്ലാ. ഇവിടെ അന്തിയുറങ്ങുന്ന റസൂലുള്ളാടെ സ്വഹാബിയ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരു അതല്ലാടെ റസൂലിന്റെ സ്വഹാബത്തല്ലയോ. അമ്മിയാക്കൾ കഴിഞ്ഞാ പിന്നെ സ്വഹാബത്തോ. അവരേക്കാ മഹത്വമുള്ളവര് വേറെയില്ല. അതിൽപ്പെട്ട മഹാന ആ മഹാന്റെ മുന്നിലാണ് പരിസരത്താ ഞങ്ങൾ പറയുന്നതല്ലാ. ഞങ്ങളുടെ കൽബിൽ ധാരാളം വേദനകളുണ്ട്. എല്ലാ പരിഹരിക്കണേ അല്ലാ, പരിഹരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേയല്ലോ. മക്കളില്ലാത്തവർക്ക് മക്കള് നൽകണേയല്ലോ. ഞങ്ങളുടെ ഭാര്യമാരെ മാതാപിതാക്കന്മാർക്ക് ഖൈർ നൽകണേയല്ലോ. എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാ. കിലോമീറ്ററുകൾ പുലർച്ചവരെ പല ദിവസവും ഡ്രൈവ് ചെയ്യുന്നു എന്റെ സ്കൂട്ടുകാരൻ ജസീൽ അതുപോലെ സുഹൈൽ എന്ന സുഹൃത്ത്. അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. മൗലായ ലീവ സല്ലിം ദായിമൻ ആബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ. കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ദണ്ഡങ്ങൾ തീർത്ത് സലാമ തേകണി ഹന്നാനേ. ദുഃഖത്തിൻ മാറാൽ നീക്കിടേണേ നീ പെരിയോനേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ ആബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. മാനസം തേങ്ങും റുകുഇല് പിന്നെ സുജൂദില് മന്നാനെ. കണ്ണീരാണെൻ്റെ നീസ് കാരപ്പായേല് ഇണ്ണിയ തീരാത്ത പാപം ചെയ്ത് തളർന്നു ഞാൻ. എല്ലാം അറിഞ്ഞപ്പോ മാപ്പിന്നായിര ഓതും ഞാൻ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ ആബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും എനിക്ക് വേണ്ടിത്. നമ്മുടെ മൊയ്തീൻ ലുലു സാഹിബ് എവിടെ? അവിടെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹ് ഖൈറും ബർക്കത്തും ഇസ്സത്തും തരട്ടെ. നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് ക്ഷണിച്ച ഫൈസി ഉസ്താദിനും കമ്മിറ്റിക്കാർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, നീണ്ട രണ്ടര മണിക്കൂറോളം വളരെ നല്ല രീതിയിൽ, വളരെ സമാധാനത്തോടെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മളുമായി സംബന്ധിച്ച സലീം വാഫി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാഷണം
ഹംസ മിസ്ബാഹി വട്ടപ്പത് ഉസ്താദവറുകളാണ്. നല്ല മനോഹരമായ ശബ്ദത്തിൽ, ഘോരമായ ശബ്ദത്തിൽ നല്ല വിഷയം അവതരിപ്പിക്കുന്ന നല്ലൊരു ഉസ്താദാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാല്ലാ കൃത്യം 9 മണിക്ക് തന്നെ നാളെ പരിപാടി ആരംഭിക്കും. കൃത്യം 9 മണിക്ക് പരിപാടി ആരംഭിക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണം. മാഷാല്ലാ, ഞാനെ അഭിനന്ദിക്കുകയാണ്. ഈ കസേരയിൽ 2.5-3 മണിക്കൂറോളം ഇരുന്ന മനുഷ്യരെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത് അൽഹംദുലില്ലാ. പടച്ചോനെ, ഇൽമിന്റെ സദസ്സിലിരുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാർ, എത്രയോ സഹോദരങ്ങള് ഇൽമിന്റെ മജ്ലിസ് തേടി വന്ന ഇൽമിന്റെ സദസ്സിൽ നീണ്ട മണിക്കൂറുകളോളം ഇരുന്ന ഒരാൾക്കും സ്വർഗം നഷ്ടമാവരുതേ അല്ലാ. സ്വർഗത്തിലിരിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീണ്ട 2.5 മണിക്കൂറോളം 3 മണിക്കൂറോളം ഇൽമിന്റെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും പഠിച്ചവനെ അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.